समय അത്രയെല്ലാം പറയണം. ഞാൻ 9:00 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. العلماء ورثة الأنبياء. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിമന്യരായ സയ്യിദ് ഇസ്മായിൽ തങ്ങൾ നമ്മുടെ നേതൃത്വമായ പണ്ഡിതന്മാർ മുത്തഅല്ലിമീങ്ങൾ നല്ലവരായ സഹോദര സഹോദരിമാർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു ദുആക്ക് ഇജാബത്തുള്ള സംഗമമായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ തുടക്കം ഇതിൻ്റെ അവസാനം വരെ അള്ളാഹു തആല പൊരുത്തപ്പെട്ട നിലക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത ക്യാമ്പ് രണ്ട് ദിവസം ഈ ഉപ്പിനങ്ങാടി ടൗണിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളക്കരയിൽ കോട്ടക്കലിൽ നടന്ന ഉലമാ സമ്മേളനവും ഈ അടുത്തായി നടന്ന തൃശ്ശൂർ സമ്മേളനമൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോൾ ഇൻഷാല്ലാ കർണാടകയിലും അത് കാണാൻ ഭാഗ്യം കിട്ടിയതിൽ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ വലിയ നേതൃത്വത്തിന് ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വലിയ ആലിമീങ്ങൾ ഈ സ്റ്റേജിലുണ്ടാകുമ്പോൾ
ഈ പാവപ്പെട്ട മുത്തഅല്ലിമ എന്താണ് പറയേണ്ടത് എന്ന് ചിന്തിക്കുകയാണ്. പിന്നൊരു സമാധാനമുള്ളത് ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മുത്തലക്കൻ വാല് എന്നാണ്. അതുകൊണ്ട് വളരാത്ത സമാധാനമുണ്ട്. ഇൻഷാ അല്ലാ, ചുരുങ്ങിയ വാക്കുകൾ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആ ചെയ്ത് തൽക്കാലം ഇന്ന് പിരിഞ്ഞ് നാളെ 10 മണിക്ക് വീണ്ടും സംഗമിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നു. ലോകത്ത് ഒട്ടനവധി മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും മനുഷ്യ നിർമ്മിത മതങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഉണ്ടാക്കിയ മതങ്ങളാണ്. ഇലാഹിയായ മതം, മലയാളത്തിൽ പറഞ്ഞാൽ ദൈവീക മതം, അത് ലോകത്ത് ഒന്നേ ഉള്ളൂ. അതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. ഇതിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും പ്രഖ്യാപനങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആരോ വിവരമില്ലാത്തവർ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ മതം അല്ല പരിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിൻ്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാമിനെ ഈ ഭൂമിലോകത്ത് വിളംബരം ചെയ്യാൻ, ഈ സമൂഹത്തിന് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ലക്ഷത്തിൽ പരം അമ്പിയാക്കളെ അള്ളാഹു തആല ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ ഒന്നാമത്തെ നേതാവാണ് അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം. ആദൻ നബി അലൈഹിസ്സലാമിലൂടെ, ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിലൂടെ, ഇങ്ങോട്ട് ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബിയിലൂടെ സമാപ്തി കുറിക്കപ്പെട്ട നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ പ്രവാചക ശൃംഖല അവിടത്തേക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഖിയാമന്നാൾ വരെ ഈ ഇസ്ലാമിനെ വിളംബരം ചെയ്യാൻ ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല. അങ്ങനെ ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താ. മുസ്ലിമീങ്ങളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ വിശ്വസിക്കുന്ന ചിലവർ. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഖാദിയാനികൾ എന്ന് പറയുന്ന വിഭാഗം. മീർസ അഹമ്മദ് ഖാദിയാനി ഞാൻ അവസാനത്തെ പ്രവാചകനാണെന്ന് വാദിക്കുകയും അതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകം പ്രഖ്യാപിച്ചു ഖാദിയാനികൾ കാഫിറാ, അവർ ഇസ്ലാമെന്ന് പുറത്താ. ഇനി നിങ്ങൾ കേൾക്കണോ, വ്യക്തമല്ലെങ്കിലും അവ്യക്തമായ നിലക്ക്, സൂചനാപരമായ നിലക്ക് ഇന്നും ഒരു പ്രവാചകൻ വരാം, വരുന്നതിന് വിരോധമില്ല എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഉപ്പിനങ്ങാടി പരിസരത്ത് ഉണ്ട്. അവരാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന വിഭാഗം. ആ തബ്ലീഗ് ജമാഅത്തിന്റെ വാദമാണ് അവരുടെ പുസ്തകത്തിൽ പച്ചയായി അവരെഴുതി വെച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലശേഷം ഒരു പ്രവാചകൻ ഇവിടെ വരികയാണെങ്കിൽ അത് സംഭവിക്കാൻ പറ്റാത്ത കാര്യമല്ല. അങ്ങനെ ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാതിബുൻ നബുവ എന്ന ആ സ്ഥാനത്തിന് കോട്ടം സംഭവിക്കുകയില്ല എന്ന് പച്ചയായി എഴുതി വെച്ചവരാണ് തബ്ലീഗ് ജമാഅത്ത്. പക്ഷേ ഇങ്ങനെ പിടിക്കേണ്ട മൂക്കിനെ ഇങ്ങനെയാ പിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉലമാ
കാഫറാണെന്ന് അവർക്കെതിരെ ഫത്വ കൊടുത്തിട്ടില്ല, വ്യക്തമായി പറയാത്തത് കൊണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അമ്പിയാക്കൾക്ക് സമാപ്തി കുറിക്കപ്പെട്ടു പോയി. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖിയാമ നാൾ വരെ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കണം. ആ ദീൻ നിലനിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റങ്ങൾ വഫാത്തായി, എന്നാൽ ആ ഡ്യൂട്ടി അമ്പിയാക്കൽ ലോകത്ത് ഏതൊരു ഡ്യൂട്ടിയാണോ നിർവഹിച്ചത്, ആ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഉലമാ എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ, അംബിയാക്കൾ ഏത് ഡ്യൂട്ടിയാണോ ഇവിടെ നിർവഹിച്ചത്, അഥവാ ഇസ്ലാമിക പ്രബോധനം, ദഅവ, ആ ഇസ്ലാമിക പ്രബോധനം ഖിയാമ നാൾ വരെ ലോകത്ത് നടത്തേണ്ടവർ, അത് നടത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവർ, അത് ഉലമാ ആണ്, പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന ഹദീസിന്റെ വിശദീകരണം പറഞ്ഞിട്ട് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അവിടത്തെ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ വിശദീകരിച്ചത് കാണാം. പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തര അവകാശികളാണ്. അംബിയാക്കൾ ഇവിടെ എന്തൊരു ഡ്യൂട്ടിയാണോ നിർവഹിച്ചത്, ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരാണ് ഉലമാ. എന്നാൽ ഉലമാ അവരുടെ ദഅവ ഇസ്ലാമിക പ്രബോധനം എന്ന ഡ്യൂട്ടി ഏറ്റെടുത്ത് അതിവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു, അമ്മൽ ആമിയു, ഉലമാ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യണം? അമ്മൽ ആമിയു, സാധാരണക്കാർ അവർ ഇബാദത്ത് കൊണ്ട് ജോലിയാകണം. പണ്ഡിതന്മാരുടെ ദഅവാ പ്രവർത്തനം കേട്ട് കണ്ട് മനസ്സിലാക്കി അവർ ഇബാദത്ത് കൊണ്ട് ജോലിയാകണം. പോരാ, ഒബിമാഷിഹിം, അവരുടെ ജീവിത മാർഗങ്ങളെ കൊണ്ടും അവർ ജോലിയാകണം. കാരണം നേരത്തെ അഷ്റഫ് സഖാഫി ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഉലമായിന്റെ ദഅവാ പ്രവർത്തനത്തിലുള്ള കോച്ചിങ് ഇവിടെ നൽകുമ്പോൾ ഇതിനൊക്കെ വലിയ ചെലവുണ്ട്. ഉമറായിനോട് ഖസാരിമാം പറയുന്നത്, സാധാരണക്കാരോട് പറയുന്നത്, നിങ്ങൾ ജീവിത മാർഗങ്ങളെ കൊണ്ട് ജോലിയാകണം. എന്തിനാണ്? അങ്ങനെ ജോലിയാക്കി സമ്പാദിച്ച് ആലിമീങ്ങൾ ഇവിടെ ദഅവാ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് കാശ് ആവശ്യമാണ്. അതുകൊണ്ട് സാധാരണക്കാരൊക്കെ സഹായിക്കണം, ആലിമീങ്ങൾക്ക് പിന്താങ് ഉണ്ടാകണം, ആലിമീങ്ങളെ സഹായിക്കണം. മഹാനായ ഖസാരിമാം പറഞ്ഞു, ജീവിതമാർഗങ്ങളെ കൊണ്ടും ഇബാദത്തുകളെ കൊണ്ട് ജോലിയാകണം. എന്നിട്ടോ ഇൽമിന്റെ അധികാരം മുഴുവനും അത് പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം, സാധാരണക്കാർ അത് പറയാൻ പാടില്ല. അങ്ങനെയല്ലേ നിങ്ങൾ നോക്ക്, പഴയ കാലത്ത് എന്ത് ചർച്ചയുണ്ടായാലും അത് പള്ളിയിലെ ഖതീബ് ഉസ്താദിന്റെ അടുത്തേക്ക് പോകും, അവിടെ അതിന് അന്തിമതും അതിന് വേണ്ടിയ പരിഹാരം അവിടെ നിന്ന് കാണും. ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും സാധാരണക്കാരൻ പീഡിയന്റെ കോലായിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് അവരെ തീരുമാനം കണ്ടെത്തിയിട്ട് അവരെല്ലാം ജമാഅത്തിൽ ഇത് പാസാക്കി ജമാഅത്തിന് ഉസ്താദിന് സംഗതി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു കാലഘട്ടം വരും. അതുകൊണ്ടാണ് മഹാനായ ഖസാരിമാം പറഞ്ഞു, വഅയ്യതുറുക്കൽ ഇൽമാ ലിൽ ഉലമാ, ദീൻ പറയേണ്ടത് മുഴുവനും അത് ഉലമാ എനിക്ക് വിട്ടുകൊടുക്കണം, സാധാരണക്കാരെ കൈയടത്താൻ പാടില്ല. എന്നിട്ട് മഹാനവരുകൾ പറയാൻ, മൻ തകല്ലമ ഫില്ലാഹി വഫീ ദീനിഹി, അല്ലാഹനെ സംബന്ധിച്ചോ അല്ലാഹന്റെ ദീനിനെ സംബന്ധിച്ചോ സാധാരണക്കാർ ചർച്ച ചെയ്താൽ, മിൻ ഗൈരി ഇത്ഖാനിൽ ഇൽം, പറയുന്നവനിക്ക് യാതൊരു വിവരവും ഇല്ല, പറയുന്നവനിക്ക് യാതൊരു അറിവും ഇല്ല, ഇങ്ങനെ അറിയാതെ ആലിമീങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം സാധാരണക്കാരൻ നടത്താൻ തുടങ്ങിയാൽ, വഖഅ ഫിൽ കുഫ്രി മിൻ ഹൈസു ലാ യദരി, അവൻ അറിയാതെ ഇസ്ലാം എന്ന് പുറത്തുപോയി പോകും, അല്ലാഹു കാക്കട്ടെ. അറിയാതെ ഇസ്ലാം എന്ന് തെറിച്ചു പോകും, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സാധാരണക്കാർ ചെയ്യേണ്ടത്
ആലിമീങ്ങൾ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ സാധാരണക്കാരത് കേൾക്കുകയും അനുസരിക്കുകയും ഇബാദത്ത് കൊണ്ട് ജോലിയാവുകയും അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യേണ്ടവരാൾ. ഒരിക്കലും സാധാരണക്കാർ അള്ളാഹുവിന്റെ ദീനിൽ കൈകടത്താൻ പാടില്ല എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാം. ഇനി നിങ്ങൾ നോക്ക്, എത്ര വലിയ ഡേഞ്ചറാണ് അള്ളാഹുവിന്റെ ദീൻ. ആ ദീനിന്റെ നിയമങ്ങളെല്ലാം അള്ളാഹു പഠിപ്പിച്ചതാണ്. ആ ദീനിന്റെ നിയമങ്ങളെല്ലാം വ്യക്തമായിട്ടും വ്യക്തമല്ലാത്ത നിലക്കും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി. എന്നാൽ ലോകത്ത് ഖിയാമന്നാൾ വരെ സംഭവിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് സൂചന പറയാത്ത ഒരൊറ്റ വിഷയം പരിശുദ്ധ ഖുർആനിലുണ്ടെന്ന് പറയാൻ കഴിയില്ല. എല്ലാ വിഷയത്തിനും പരിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ട്. പക്ഷെ ആരാ കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടതിന് പ്രാപ്തരായ പണ്ഡിതന്മാരാൽ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ. ഖുർആൻ ചിന്തിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഖുർആന്റെ അഡ്രസ് ഉണ്ടാവോ? ഖുർആൻ ചിന്തിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, ആരാണ് ഈ ചിന്തിക്കുന്നവർ? സുബ്ഹാനല്ലാഹ്. മഞ്ചേശ്വരത്ത് ഒരു ചങ്ങായിയുമായി ചർച്ചയ്ക്കിരുന്നു. ആ ചങ്ങായി നല്ല രസമുണ്ട്, എൻ്റെ വാട്സപ്പിലുണ്ട് സാധനങ്ങളൊക്കെ. ആ ചങ്ങായി ഇത്ര താടിയുണ്ട്, രിക്ഷ വിട്ടുകൊണ്ട് വന്ന് രിക്ഷയിൽ വന്ന് രിക്ഷേൻ്റെ ബാക്കിൽ വരി രണ്ട് കെട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ അവിടെ റൂമിലിരിക്കുന്നുണ്ട്, ഇയാൾ റൂമിൽ ചർച്ചയാണ്. ഇയാൾ വലിയ രണ്ട് കയ്യിൽ രണ്ട് കെട്ട്, ഏകദേശം 40 kg ഒരു 20-22 കെട്ടുണ്ടാവും. കൊണ്ട് മേശൻ്റെ മുകളിൽ വെച്ച് എന്താ ബീബേ അതൊക്കെ കിതാബ് എന്ന് പറഞ്ഞു എന്നോട്. നോക്കുമ്പോൾ എല്ലാം മലയാള ബുക്കാണ്, എല്ലാം മലയാള ബുക്കാണ്. അങ്ങനെ ഞങ്ങൾ ചർച്ച തുടങ്ങി. ഇയാൾ ഇങ്ങനെ ആയത്തോതാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ആയത്ത് നീ ഓതിയിട്ട് എന്താ കാര്യം? അതിന് വ്യാഖ്യാനം പറയണ്ടേ? ഉലമാവിൻ്റെ വ്യാഖ്യാനം പറയണ്ടേ? ഏതൊരു പണ്ഡിതൻ്റെ വ്യാഖ്യാനം പറയണ്ടേ? അപ്പം ഇയാൾ എന്നോട് ഓതി ആയത്താണ് വലഖദ് യസ്സറൽ ഖുർആന ലിദിക്ർ. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ എളുപ്പമാണ് മൊയിലാറെ. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ എളുപ്പമാണ്, ഖുർആൻ ചിന്തിക്കണം. എന്നാൽ നിങ്ങൾക്കറിയുമോ ആരാണ് ചിന്തിക്കുന്നവർ? അതും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നമാ യതദക്കറു മൻ യഖ്ഷാ. ഖുർആൻ ചിന്തിക്കുന്നവർ ആരാണ്? അത് അല്ലാഹുവിനെ പേടിക്കുന്നവരാണത്. ഖുർആൻ ചിന്തിക്കുന്നവർ എന്നെ പോലത്തെ നിങ്ങളെപ്പോലത്തെ ലോക്കൽ മനുഷ്യന്മാരല്ല. ആ ഖുർആൻ ചിന്തിക്കുന്നവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. ആരാണ് അല്ലാഹുവിനെ പേടിക്കുന്നവർ? അതും ഖുർആൻ പറയണ്ടേ? ആരാണ് പേടിക്കുന്നവർ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്നവർ അവൻ്റെ അടിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക വിഭാഗക്കാരാകുന്ന അൽ ഉലമാ എന്ന അഡ്രസ്സിൽ അറിയപ്പെടുന്ന ആരിഫിങ്ങളാണ്. അൽ ഉലമാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരിഫിങ്ങളാണ്. അവരാണ് അല്ലാഹുവിനെ പേടിക്കുന്നവർ, അവരാണ് ഖുർആൻ മനസ്സിലാക്കിയവര്, അവരാണ് ഖുർആൻ മനസ്സിലാക്കി തന്നവര്. അവരിൽപ്പെട്ട മഹാന്മാരാണ് ഇമാമുന ശാഫിഈ, അവരിൽപ്പെട്ട ഈ മഹാന്മാരാണ് ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. ഇവരൊക്കെ അല്ലേ അല്ലാഹുവിനെ പേടിക്കുന്നവർ? ഇവരല്ലേ ഖുർആന്റെ വ്യാഖ്യാനം പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ താമസിക്കുന്ന കാലത്ത് തബഖാത്തുൽ ചരിത്രം എഴുതി വെച്ചത് കാണാം. മാലിക് ഇമാം മദീനയിൽ താമസിക്കുമ്പോൾ മദീനയിൽ നിന്നൊരു ആട്ടിനെ കാണാതെയായി, ഒരാട് കാണുന്നില്ല. അങ്ങനെ ആടുമായി ബന്ധപ്പെട്ട് നല്ലോണം അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് ചോദിച്ച്, ഒരു ആട്ടിൻ്റെ ആയുസ് എത്ര കാലമാണ്? അദ്ദേഹം പറഞ്ഞു, ഏകദേശം 7 കൊല്ലാണ്, 7 ആണ്ടാണ് എന്ന് പറഞ്ഞു. മാലിക് ഇമാം പറഞ്ഞു, ഞാൻ 7 കൊല്ലക്കാലം ആട്ടിറച്ച് കഴിക്കൂല. എന്താ ഇതിൻ്റെ കാരണം? ഈ കാണാതായ ആട്ടിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയി കശാപ്പ് നടത്തിയിട്ട് അതിൻ്റെ ഇറച്ചി എൻ്റെ വള്ളക്ക് കിടന്നാലോ അല്ലേ? നമ്മളോട ഇത് പറയുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെ കഥ എന്താണ്? ഇങ്ങനെ രാത്രി വണ്ടിയിൽ പോവും, പിക്കപ്പ് വണ്ടിയിൽ പോവും, എവിടെയെങ്കിലും റോട്ടിൻ്റെ പക്കിൽ പശുക്കൾ കിടക്കുന്നത് കണ്ടാൽ പിക്കപ്പിൽ കയറ്റും, എവിടെയെങ്കിലും കുന്തിൽ കൊണ്ടുപോയി അർച്ചാക്കും, നേരം വെളുക്കുമ്പോൾ മാർക്കറ്റിലെത്തും. ഇല്ലെന്ന് പറയാൻ കഴിയില്ല, ഞാൻ കറങ്ങുന്ന മനുഷ്യനാണ്, രാത്രി ഇങ്ങനെ കറങ്ങുന്ന മനുഷ്യനാണ്, കണ്ട അനുഭവങ്ങളുണ്ട്. ഞാനത് അദ്ദേഹത്തെ വിളിച്ച് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കശാപ്പ് നടത്തുന്ന കാലമാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു 7 കൊല്ലക്കാലം അട്ടർച്ച് കഴിച്ചിട്ടില്ല. എന്തേ, ഹറാമിൻ്റെ ഭക്ഷണം എൻ്റെ പള്ളിയിലേക്ക് കടക്കുമോ?
അവരല്ലേ അല്ലാഹുവിനെ പേടിക്കുന്നവര്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരാൾക്ക് കടം കൊടുത്തു. എന്നിട്ട് കടത്തിന്റെ അവധി എത്തിയപ്പോൾ കടക്കാരന്റെ മുമ്പിലേക്ക് കാശ് ചോദിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ കടക്കാരനെ മുറ്റത്ത് നട്ടുച്ച നേരത്ത് വെയിലും കൊണ്ട് മുറ്റത്ത് നിൽക്കുകയാൽ കൂടെയുള്ളവരെ ചോദിച്ചു, അല്ല അബൂ ഹനീഫ നിങ്ങളെ ആ മരത്തിൻ്റെ ഇടയിൽ നിന്നൂടെ, അല്ലെങ്കിൽ പോരന്റെ മാട്ടിന്റെ അടിയിൽ നിന്നൂടെ, എന്നാ നല്ല തണൽ കിട്ടുമല്ലോ, ഈ വെയിലത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മഹാനായ അബൂ ഹനീഫ ഞങ്ങൾ പറഞ്ഞു, ഈ വീട്ടിന്റെ മുതലാളിക്ക് ഞാൻ കടം കൊടുത്തിട്ടുണ്ട്, ആ കടം തിരിച്ചു വാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഞാൻ എടുത്താൽ അത് ബഡ്ഡിയായി പോകുമോ, അത് പലിശയായി പോകുമോ? പലിശയിൽ മുങ്ങിക്കുളിക്കുന്ന ഞമ്മളാ ഇത് പറയുന്നത്, ഞമ്മളാ ഖുർആൻ ചിന്തിക്കുന്നത്, ഞമ്മളാ പേടിക്കുന്ന കൂട്ടര്. അള്ളാഹുവിനെ പേടിക്കുന്നവർ അവർ അൽഉലമാകുന്ന പണ്ഡിതന്മാർ, അവരാണ് മാലിക് ഇമാം, അവരാണ് അബൂ ഹനീഫ തങ്ങള്. സുബ്ഹാനല്ലാഹ്, ഓരോ ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. നിങ്ങൾക്കറിയുമോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട പ്രധാനിയാണ് ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങളോട് പറഞ്ഞു, മക്കളെ ഈ ബെത്തക്കാലിനൊരു സാധനമുണ്ട്, ബെത്തക്ക ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത്, ബെത്തക്ക എന്ന് പറയും, പറയുമ്പനെ ബായിലെ വെള്ളം വന്നിട്ട് പിന്നെ പറയണ്ടല്ലോ സംഗതി. അങ്ങനെ ഈ ബെത്തക്ക എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് വല്ലാത്തൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ മുത്തഅല്ലിമീങ്ങളോട് ഇങ്ങനെ മത് പറഞ്ഞു. അപ്പോൾ ഉസ്താദിനെ സ്നേഹിക്കുന്ന നല്ല മുത്തഅല്ലിമീങ്ങൾ എന്താക്കും, വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉസ്താദിന് ഇഷ്ടമുള്ള കാര്യം കൊണ്ടുവരും. ഇങ്ങനെ മുത്തഅല്ലിമീങ്ങൾ നല്ലവരല്ല എന്നർത്ഥമല്ല കേട്ടോ, അത് സലാഹുദ്ദീൻ സഖാബിനോട് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിന് ഇഷ്ടമുള്ള സംഗതി ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവരും. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുവരലുണ്ട്, അതുകൊണ്ട് നിങ്ങളും അത് മാതൃയാക്കുക, നല്ലതാണ്. അങ്ങനെ ഒരു കുട്ടി വരുമ്പോൾ നല്ലൊരു വെത്തക്ക കൊണ്ടുവന്നു, കൊണ്ടുവന്നിട്ട് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഉസ്താദിൻ്റെ മുമ്പിൽ മുറിച്ചിട്ട് വെച്ചിനെ. ഉസ്താദ് സബക്ക് തുടങ്ങി, ക്ലാസ് തുടങ്ങി, ഉസ്താദ് അതിലേക്ക് നോക്കുന്ന ക്ലാസ് എടുക്കുന്നു, ഒരു കഷ്ടം പോലും വെത്തക്ക തിന്നുന്നില്ല. യാ അല്ലാഹ്, കൊണ്ടുവന്ന മുത്തഅല്ലിമിനിക്ക് എത്ര ബേജാറാവും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, എത്ര ബേജാറാവും കൊണ്ടുവന്ന മുത്തഅല്ലിമിനിക്ക്. ഉസ്താദിനെ മുത്തഅല്ലിമി എവിടുന്ന് തേടി പിടിച്ച് കൊണ്ടുവന്നൊരു സാധനം അത് തിന്നില്ലെങ്കിൽ എത്ര വിഷമമാകും. ഉസ്താദ് തിന്നുന്നില്ല, വെത്തക്ക തിന്നുന്നില്ല. ശിഷ്യൻ ചോദിക്കുന്നു, ഉസ്താദേ നിങ്ങളല്ലേ ക്ലാസ്സിൽ വെത്തക്കയുടെ മധുഹ് പറഞ്ഞത്, ഇത്രയും നല്ല ഈ സാധനം ഞങ്ങൾ തേടി പിടിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടത് ഭക്ഷിക്കുന്നില്ല, എന്തുകൊണ്ട് തിന്നുന്നില്ല? അപ്പോഴാണ് മദ്ഹബിന്റെ ഇമാമായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, മക്കളെ ഞാൻ വെത്തക്ക തിന്നൂല, കാരണം ഞാൻ നിങ്ങളോട് വെത്തക്കയുടെ മധുഹ് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ആ വെത്തക്കയുടെ മധുഹ് കുറേ ഹദീസിൽ കണ്ടവനാണ് ഞാൻ, പക്ഷേ എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എങ്ങനെയാണ് ബെത്തക്ക തിന്നത് എന്ന് ഞാൻ ഒരൊറ്റ ഹദീസിലും കണ്ടിട്ടില്ല. ഈ ബെത്തക്കയെ എങ്ങനെയാണ് എന്റെ ഹബീബ് തിന്നത് എന്ന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കാണാതിരിക്കുമ്പോൾ ഞാൻ ബെത്തക്ക ഇങ്ങനെ തിന്നിട്ട് അതിൻ്റെ ചുവന്ന ഭാഗം മാത്രം തിന്നിട്ട് അതിൻ്റെ തൊലി ഞാനങ്ങോട്ട് വലിച്ചെറിഞ്ഞാൽ എൻ്റെ ഹബീബ് തൊലി അടക്കമാണ് തിന്നതെങ്കിൽ ഞാൻ എൻ്റെ ഹബീബിനോട് എതിരായി പോകും. ഇനി അതിൻ്റെ വെത്തക്ക തിന്നുമ്പോൾ അതിൻ്റെ വിത്തടക്കം ഞാൻ തിന്നാൽ എൻ്റെ ഹബീബ് വിത്ത് തുപ്പിയിട്ടുണ്ടെങ്കിലോ എൻ്റെ പ്രവർത്തനം എൻ്റെ ഹബീബിനോട് എതിരായി പോകും. അതുകൊണ്ട് എൻ്റെ ഹബീബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാത്ത കാലത്തോളം ഞാൻ വെത്തക്കയുടെ മധുഹ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാനതിൻ്റെ ജീവിതത്തിൽ തിന്നൂല. ഇങ്ങനൊക്കെ തീരുമാനം പറയാൻ പറ്റിയ അലിമീങ്ങൾ ആരാട്? അവരല്ലേ മുത്തരവിന്റെ ചര്യയെ പിന്തുടർന്നവര്, അവരല്ലേ അള്ളാഹിനെ പേടിക്കുന്നവര്, അവരല്ലേ മുത്തനബിയെ പേടിക്കുന്നവര്, അവരല്ലേ ദീന് പറയേണ്ടത്, അവരല്ലേ മതം പറയേണ്ടത്. അവരിൽപ്പെട്ട മഹാനല്ലേ നമ്മുടെ ഇമാം, ഇമാമുൽ അഇമ്മാ, ഇമാമുന ശഫീഇ റളിയല്ലാഹു അൻഹു. ഓരോ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ.
നാ മൂന്ന് ഇമാമിങ്ങളെ പറഞ്ഞിട്ട് ഞമ്മളെ ഇമാമിനെ പറഞ്ഞില്ലെങ്കിൽ അത് അപകടല്ലേ അല്ലേ? മൂന്ന് ഇമാമിങ്ങളെ പറഞ്ഞ് ഞമ്മളെ ഇമാമിനെ മാത്രം പറഞ്ഞിട്ട് അതപകട. മഹാനായ ഇമാമുല്ല ഇമാ ഇമാമുന ഷാഫിഈ ഹിജ്റ 150 ജനിച്ചിട്ട് 204 വഫാത്തായി, കേവലം 54 കൊല്ലം മാത്രം ജീവിച്ച മഹാൻ. ഖിയാമത്ത് നാൾ വരെയുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം എഴുതി വെച്ച മഹാൻ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹു റബ്ബ് ബർക്കത്തുണ്ട് ഇവിടെ നന്നാക്കി തരട്ടെ. തൊഹ്ഫയുടെ സർവാനിയിൽ കാണാം അവിടുത്തെ 54-ാമത്തെ വയസ്സ്. ആ 54-ാമത്തെ വയസ്സിൽ ആരോ ഒരാൾ വന്നിട്ട് ഒരു ഇരുമ്പിന്റെ കമ്പി കൊണ്ടുവന്നിട്ട് ഇമാമുന ഷാഫിഈ തങ്ങളെ തലയിലേക്ക് അങ്ങ് അടിച്ചുപോയി. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴുകയാണ്. അത് കാരണമായി ദിവസങ്ങളെ കൊണ്ട് ഇമാമുന ഷാഫിഈ തങ്ങൾ വഫാത്താവുകയാ. പിന്നീട് അടിച്ചവനെ കൊണ്ടുപോയി കോടതിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ അടിച്ചവൻ കോടതിയിൽ പറഞ്ഞ മറുപടി എന്താണ്? ഇമാമുന ഷാഫിഈ 54 കൊല്ലം ഇവിടെ ജീവിച്ചു, അങ്ങയുടെ പ്രസ്ഥാനം പടർന്ന് പന്തലിച്ചു ലോകം മുഴുവനും എത്തിക്കഴിഞ്ഞു, ഇനിയും കുറച്ച കാലം ആ ഷാഫിഈ ഇമാം ഇവിടെ ജീവിക്കുകയാണ് എങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ പ്രസ്ഥാനം അതിന്റെ അഡ്രസ് ഉണ്ടാവൂല. ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ അഡ്രസ് ഉണ്ടാവൂല ഷാഫിഈ ഇമാം ഇനി അങ്ങോട്ട് ജീവിച്ചാൽ. ആ ഷാഫിഈ ഇമാമിന്റെ പ്രധാന ശിഷ്യനാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹമ്മദ് ബിൻ ഹംബൽ എപ്പോഴും തന്റെ ഭാര്യയോട് പറയും, എൻ്റെ ഒരു ഉസ്താദുണ്ട് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്ന് പറയുന്ന മഹാൻ, വലിയ മഹാനാണ്, രാത്രി ഉറങ്ങാറില്ല, ഭക്ഷണം കഴിക്കാറില്ല, ഇബാദത്തോടെ ഇബാദത്ത്. അങ്ങനെ ഈ ഉസ്താദിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അഹമ്മദ് ബിൻ ഹംബൽക്ക് വല്ലാത്ത ആഗ്രഹം അല്ലേ? അങ്ങനെയല്ലേ, ഉസ്താദുമാരൊന്ന് ശിഷ്യന്മാരെ വീട്ടിലേക്ക് കയറാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരാഗ്രഹമാണ്. ഇരിക്കട്ടെ, അതിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അഹമ്മദ് ബിൻ ഹംബലിന്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ ഇമാം ഷാഫിഈ തങ്ങൾ വരാനൊരുങ്ങി. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ വീട്ടിൽ ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി. ഷാഫിഈ ഇമാം രാത്രി വന്നു, ഭാര്യ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം. ഭർത്താവ് പറഞ്ഞു, നീ എൻ്റെ ഉസ്താദ് തിന്നലില്ല കേട്ടോ, ഒന്നും കഴിക്കൂല, രാത്രി ഉറങ്ങൂല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവനും കഴിച്ചു, മുഴുവനങ്ങ് കഴിച്ചു. കഴിച്ചിട്ട് ആ ഇമാം ഷാഫിഈ തങ്ങൾ അഹമ്മദ് ബിൻ ഹംബലിന്റെ വീട്ടിൽ അങ്ങ് കിടന്നു, നന്നായി കിടന്നു. ഭാര്യ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ മധു കുറെ എൻ്റെ മാപ്പിളെ പറഞ്ഞല്ലോ പഠിച്ചവനെ, എന്ത് കഥയും തിരിയുന്നില്ല. അങ്ങനെ കിടന്നു എന്ന് മാത്രമല്ല, സോബൈൻ്റെ ബാങ്ക് കൊടുത്തപ്പോ രാത്രി കിടന്നു നേരം പൊളുക്കോളം കിടന്ന ഷാഫിഈ ഇമാം സോബൈൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ എണിച്ച് പോയിട്ട് നിസ്കരിച്ചു, ഒന്നും കൂടെ കൊടുത്തിട്ടില്ല. എന്തായിരിക്കും പെണ്ണുങ്ങളെ അവസ്ഥ ചിന്തിച്ചു നോക്കി. നിങ്ങൾ വലിയ മത് പറഞ്ഞിട്ട് ഒരു മഹാനെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കണ്ടാലും നമ്മളെ ഉപ്രങ്ങാടുത്ത പെണ്ണുങ്ങൾ എന്താക്കുമെന്ന് പറയണ്ട, ഓട്ടെ. അങ്ങനെ ഇത് കണ്ടിട്ട് അഹമ്മദ് ബിൻ ഹംബലിന്റെ ഭാര്യക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ഷാഫിഈ ഇമാം രാവിലെ പോയപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഉസ്താദിൻ്റെ കഥ എന്ത്, തിന്നുന്നില്ല എന്ന് പറഞ്ഞു, കൊണ്ടച്ച സാധനം ഫുള്ളായിട്ട് തിന്നു, ഉറങ്ങുന്നില്ല, നേരം പൊളുക്കോളം ഉറങ്ങി. അതൊന്നും വിഷയമല്ല, എന്നിട്ടോ സോബിക്കിഞ്ച ഒതുകൊടുക്കാൻ നിസ്കരിച്ചു, അതാ വിഷയം. സോബിക്കിഞ്ച ഒതുകൊടുക്കാൻ നിസ്കരിച്ചില്ല, അതല്ലേ വിഷയം. അങ്ങനെ ഭാര്യ ഇത് പറഞ്ഞപ്പോൾ അഹമ്മദ് നമ്പലിന് ടെൻഷനായി, എന്ത് എൻ്റെ ഉസ്താദ് ഇങ്ങനെ, എപ്പോൾ ഇങ്ങനെ അല്ലല്ലോ അടച്ചെന്നെ, എൻ്റെ വീട്ടിലെന്താ ഇങ്ങനെ. പോയി ശിഷ്യൻ ഉസ്താദിൻ്റെ അടുത്തേക്ക്, അങ്ങനെ വേണ്ടത് എന്ന് സംശയമുണ്ട്, നാട്ടിൽ പറ്റി പറഞ്ഞു കൊടുക്കലല്ല, ഡയറക്റ്റ് പറ്റി ചോദിക്കലാൾ. അതാ ശിഷ്യൻ നേരെ പോയി ഉസ്താദിൻ്റെ അടുത്തേക്ക്, ഉസ്താദേ എൻ്റെ പെണ്ണുങ്ങൾക്ക് നിങ്ങളെ പറ്റി വല്ലാത്ത തെറ്റിദ്ധാരണ, എന്തങ്ങനെ സംഭവിച്ചു? ആ സമയത്താണ് ഷാഫിഈ ഇമാം തങ്ങൾ പറയുന്നത്, മോനെ ഞാൻ ഹലാലായ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാറേ, പക്ഷേ നിന്റെ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന ഭക്ഷണം അത് ഹലാലായ ഭക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആ ഭക്ഷണം നന്നായി കഴിച്ചു. അങ്ങനെ ഹലാലായ ഭക്ഷണം നന്നായി കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ നിന്റെ വീട്ടിൽ കടന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല. കടന്നു എന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ ചില ആയത്തുകളെ ചിന്തിച്ചിട്ട്
ആ ആയത്തിൽ നിന്ന് എത്രയോ നൂറുകണക്കിന് മസ്തരകൾ ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ മസ്തരകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിലാണ് സുബഹിൻ്റെ വാങ്ക് കൊടുക്കുന്നത്. ഉറങ്ങാത്ത ഞാൻ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചു. എന്നിട്ട് ഇമാമിന് ശാഫീരങ്ങള് പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാത്തതിന്റെ പേരിൽ എനിക്ക് തഹജ്ജുദ് നിസ്കാരവും ഇല്ലല്ലോ. ഉറങ്ങിയില്ലെങ്കിലല്ലേ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഹലാലായ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ദിവസങ്ങളായി ശാഫിഈ ഇമാമ് ഭക്ഷണം ഒഴിവാക്കി പോയി. അഹമ്മദ് ബിൻ ഹംബൽ അതാ സംശയം തീർക്കുന്നു. തന്റെ പെഞ്ഞായിയോട് വന്നിട്ട് സംശയം തീർത്തു കൊടുക്കുകയാണ്. പെഞ്ഞായി അറിഞ്ഞ മനസ്സിലായില്ലേ, അത് നിങ്ങളുടെ നാട്ടിലത്തെ പെഞ്ഞായാണ്. സംശയമൊക്കെ തീർത്തു കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഭാര്യക്ക് സമാധാനമായി. എന്താ ഇവിടെ വിഷയം? ഹലാലായ ഭക്ഷണം കിട്ടാത്തതിന്റെ വലിയ ദിവസങ്ങളോളം പട്ടിണിയാൽ. നോക്കു നിങ്ങൾ, ഇവരാണ് അല്ലാഹുവിനെ പേടിക്കുന്നവർ. ആ പേടിക്കുന്നവരാണ് മതം പറയേണ്ടവര്, അവരാണ് ഖുർആൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ര. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. ആരാണ് ചിന്തിക്കേണ്ടത്? അത് ഉപ്പിനങ്ങാടിലെ ഏതോ സലഫി അല്ല ഖുർആൻ ചിന്തിക്കേണ്ടത്. പിന്നെ ആരാണ്? ഇന്നമാ യതദക്കറു മയ്യഷ. ഖുർആൻ ചിന്തിക്കേണ്ടത് അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. ആരാണ് പേടിക്കുന്നവര്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് അല്ലാഹുവിനെ പേടിക്കുന്നത് അൽ ഉലമാ എന്ന പേരുള്ള ആരിഫീങ്ങളാകുന്ന മഹാന്മാരാണ്. ആ ഉലമാവ് പഠിപ്പിച്ച മതം, ആ പണ്ഡിതന്മാർ പഠിപ്പിച്ച മതം, ആ മദ്ഹബിന്റെ ഇമാമിങ്ങളിലൂടെ പരമ്പരാഗതമായി ഇടമുറിയാതെ നമ്മളെ നാട്ടിലേക്ക് ഇങ്ങ് കടന്നു വന്നപ്പോൾ, അരേ ഹിജ്റ 1111 ജനിച്ചിട്ട് 1145 സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ ഈ ചങ്ങാതി, അദ്ദേഹം ചെയ്ത പണി എന്താണ്? സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത വഹാബി നേതാവ് എന്ന സലാത്തിന്റെ കിതാബ് ചുട്ടുകരിച്ചു. തഫ്സീറിന്റെ കിതാബും ഹദീസിന്റെ കിതാബും, അരേ പണ്ഡിതന്മാരെ ഇരിവെച്ച കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഫിഖ്ഹിന്റെ കിതാബും ഒക്കെ അവൻ ചുട്ടുകരിച്ചു പോയി. എന്നിട്ടെന്താ പറയുന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട അഹമ്മദ് സൈനി ദഹലാനിന്റെ ഫിസ്റത്തുൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാം. ഇവൻ പ്രഖ്യാപിക്കുകയാണ്, ആലിമുകളെ ഇരിച്ച ഒരു കിതാബ് നോക്കണ്ട, ഒരു തഫ്സീറും നോക്കണ്ട, ഒരു ഫിഖ്ഹും നോക്കണ്ട, തന്നെ പിന്തുടർന്നവർക്ക് മുഴുവനും സമ്മതം കൊടുത്തു. നിനക്ക് വേണ്ടതുപോലെ ഖുർആൻ വിശദീകരിച്ചോളി, ഏത് വേണ്ടിയേ വേണ്ടതുപോലെ വിശദീകരിച്ചോളി, പഠിക്കണ്ട. അതിനുശേഷമാണ് ലോകത്ത് ഫിത്ന വന്നത്. അതുവരെ ആലിമീങ്ങൾ പറഞ്ഞതിനപ്പുറം സാധാരണക്കാരൻ ആലിമീങ്ങൾ വരച്ച വരക്കപ്പുറം കടന്നിരുന്നില്ല. വഹാബികൾ വരലോടുകൂടെ പരിശുദ്ധ ഇസ്ലാമാകുന്ന ആ സുന്ദരമായ പ്രസ്ഥാനത്തിനെ അവർ തകർക്കാൻ നോക്കി. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ പടയോട്ടം, നമ്മുടെ ഉലമായിന്റെ പടയോട്ടം, ബഹുമാനപ്പെട്ട വരക്കൽ കുല വരക്കൽ തങ്ങൾ മുതൽക്ക് ഇങ്ങോട്ട് നടന്ന പടയോട്ടം, മഹാനായ താജുൽ ഉലമയോടുകൂടെ, മഹാനായ നൂറുൽ ഉലമയോടുകൂടെ ഇന്ന് ലോക രാജ്യത്ത് പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താർ, അള്ളാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. കേരള ത്തിലും കർണാടകയിലും ഇന്ത്യയിലും ലോകരാഷ്ട്രങ്ങളിലായി ഇസ്ലാമിന്റെ ചുക്കാൻ പിടിക്കുമ്പോ ഈ വഹാബിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല.
ഒരു ചുക്കുമുറുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? എവിടെ സലഫികള്, എവിടെ വിധിയെത്തുകാര്? കേരളത്തിൽ 8, 10, 15 പാർട്ടിയായി പൊട്ടിയിട്ട് ഓരോന്നും അവനവർ തന്നെ കാഫിറാക്കിട്ട് ഇപ്പോ ഹുസൈൻ സലഫി അടക്കം സുന്നത്തെ മേത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി കാത്തുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ പ്രസംഗങ്ങളൊക്കെ? സിയാറത്ത് ഹലാലാക്കി, മന്ത്രം ഹലാലാക്കി, മന്ത്രം ഇപ്പോ എന്റെ വാദമെന്നുള്ളൂ, മന്ത്രമൊക്കെ ചെയ്യ, പൈസ പൈസ വാങ്ങണ്ടാന്ന് മാത്രമോ തങ്ങളെ, പൈസ വാങ്ങണ്ടാന്ന് മാത്രം, മന്ത്രം നടത്ത ഹുസൈൻ സലഫിന്റെ പൈസ വാങ്ങിയത് തങ്ങമേങ്ങലൂല്ല, പഠിക്കാനൊന്നും വേണ്ട അല്ലേ. അപ്പോ മന്ത്രം നടത്താം, പൈസ വാങ്ങണ്ട, ഹുസൈൻ സലഫിന്റെ പുതിയ വാദം. ഇനിയോ ഒരു കാലത്ത് പറഞ്ഞു ഖുർആൻ മരിച്ച വീട്ടില് ഖുർആൻ ഓതുന്നതിനേക്കാളും നമ്മളെ ഉദയവാണി പേപ്പർ വായിക്കാന്ന് പറഞ്ഞു. എന്നാൽ അതേ ഹുസൈൻ സലഫ് ഇപ്പൊ പറയെന്താണ്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, മരിച്ച വീട്ടിൽ ഏറ്റവും ഖൈറായ പരിശുദ്ധ ഖുർആൻ ഓതണം, അത് മരിച്ച വീട്ടിൽ ഓതാനുള്ള ഖുർആനാണ് ഇൻഷാ അല്ലാഹ്. സുൽത്താനുൽ ഉലമക്ക് നീ ആഫിയത്ത് കൂട്ടി കൊടുക്കണം റഹ്മാനേ, സുൽത്താനുൽ ഉലമക്ക് 1000 ആരോഗ്യം നൽകണേ റഹ്മാനേ. ഇനിയും കുറെ കാലം സുൽത്താനുൽ ഉലമ ജീവിക്കുകയാണെങ്കിൽ വഹാബി ആശയങ്ങളെ 6 മണ്ണിൽ കുഴിച്ചു മൂടാൻ വേണ്ടി പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അത് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പടയോട്ടം, ആ പടയോട്ടത്തിന്റെ ഭാഗമായി നമ്മളെ കർണാടകയിൽ മഹാനായ ബേക്കൽ മുസ്താദിന്റെ നേതൃത്വത്തിൽ നാളെയും മറ്റന്നാളുമായി 3000 വരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ നമ്മുടെ ഉപ്പിനങ്ങാടിയ മണ്ണിൽ തടിച്ചുകൂടുമ്പോ അല്ലാ അല്ലാ സുൽത്താനിലും തൊട്ടതൊക്കെ പൊന്നാകുന്നു എന്ന് പറയുന്നത് വെറുതെ അല്ല. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉപ്പിനങ്ങാടി ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഓർക്കുന്നത് നിങ്ങൾ ആ സമ്മേളനം? ഇവിടെ അല്ലേ സുൽത്താനുൽ മന്ദിർ നടത്തിയതല്ലേ? ഈ ഹാള് കാണുമ്പോൾ എനിക്കത് എപ്പോഴും ഓർമ്മയാകാനുണ്ടായിരുന്നു. പടച്ചോനെ സുൽത്താനുൽ ഉലമ തൊട്ടത് ഇത് പൊന്നാന്ന്. ഇതുപോലെന്നറിയോ, പണ്ട് ഞാൻ അളക്കം വെച്ചാൽ ജോലി ചെയ്യുന്നത് ഇപ്പോൾ 2001-2002 അപ്പോൾ നമ്മളെ മേൽക്കാറിൽ നമ്മളെ സിദ്ദീഖ് സഖാഫി നേതൃത്വത്തിൽ നിന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം സുൽത്താനുൽ ഉലമ വന്ന്, അപ്പോൾ ഞാനും ഉമർ സഖാഫി ഒന്നിച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി, അവിടെ മദ്രസിൽ പഠിക്കുന്ന കുട്ടികളിങ്ങനെ ലൈനായിട്ട് നിർത്തിയ കൂട്ടത്തിൽ ഉസ്താദ് ഇങ്ങനെ ഒരു നോട്ടം, സുൽത്താനിലും ഒരു നോട്ടം നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് ഒരു കുട്ടീൻ്റെ തലക്ക് കൈവച്ച്, ഇപ്പോൾ ഉമർ സഖാഫിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ കുട്ടീനെ സൂക്ഷിക്കണോ, അത് പൊന്നാവാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞ വാക്കാണ് എന്നോട്. ആ കുട്ടി പൊന്നാവാൻ വേണ്ടി പോകുന്നത് കാരണം ഉസ്താദ് കൈവച്ചാൽ അത് എന്തോന്ന് സംഭവിക്കുന്നൊന്ന് ഉറപ്പാ. ആ കുട്ടി ഇപ്പം എന്തായിട്ടുണ്ടോന്ന് അറിയില്ല, അഡ്രസ്സിനെ ചോദിക്കായിരുന്നു നമുക്ക്. ഇതാ ഉസ്താദ് ചവിട്ടിയ സ്ഥലമാണ് ഇത്, ഉപ്പനങ്ങാടിയിൽ. നിങ്ങൾ കണ്ടോ 3000 പണ്ഡിതന്മാരെ അണിനിരത്തിയിട്ട് അതേ സ്ഥലത്ത് മഹാനായ സുൽത്താനുൽ ഉലമ മറ്റന്നാൾ ഇവിടെ നേതൃത്വം നൽകുകയാണ്. നമ്മുടെ ഉലമാഇന്റെ പടയോട്ടമല്ലാത്ത പടയോട്ടമാണ്. അല്ലാഹുവിന് ദീർഘായുസ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ, താജുൽ ഉലമയുടെ ദർജ ഉയർത്തണം റഹ്മാനേ, നൂറുൽ ഉലമയുടെ ദർജ ഉയർത്തണേ റഹ്മാനേ, മഹാനായ സയ്യിദുനാ പൊസോട്ട് തങ്ങൾ ഉസ്താദ് ദർജ ഉയർത്തണം റഹ്മാനേ. ഈ ഉലമാഇന്റെ പടയോട്ടമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, വളരെ റാഹത്തോടെ അവർ നട്ടു വളർത്തിയ, കുറ്റമ്പാറ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ നട്ടുവളർത്തിയ ആ വലിയ മരമാകുന്ന വൃക്ഷത്തിന്റെ അടിഭാഗത്ത് നമ്മളിപ്പോൾ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാൽ അവരെ തട്ടി ഉണർത്താനാണ് ഉലമ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഉറങ്ങാനായിട്ടില്ല, വിശ്രമിക്കാനായിട്ടില്ല, നമുക്കും ധർമ്മഗോതയിൽ ഇറങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഉലമ ആണ് ദീന് പറയേണ്ടത്. ആ ഉലമാവിനെ പറ്റി പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ദീന് പഠിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ മത് എത്രയാണ് ഖുർആൻ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ പേടിക്കുന്നത് പണ്ഡിതന്മാരാണ്. ഇനി നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ള പണ്ഡിതന്മാരും വിവരമില്ലാത്ത സാധാരണക്കാരും അവര് ഒരുപോലെയാകുമോ? പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. ഇങ്ങനെ എത്രയാണ് പരിശുദ്ധ ഖുർആനിൽ, ഒമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, പഠിച്ച ഇൽമു കൊണ്ട് പ്രബോധനം ചെയ്യുന്ന പണ്ഡിതനെക്കാളും ഏറ്റവും നല്ലവർ ലോകത്ത് വേറെ ആരാണ്? ഒമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, പഠിച്ച ഇൽമു കൊണ്ട് ദീനി പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെക്കാളും നല്ലവർ ലോകത്ത് വേറെ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ ഉലമാഇന്റെ മദ്ഹ് എത്രയാണ്? സുബ്ഹാനല്ലാഹ്.
ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉലമാഇന് വലിയ മഹത്വം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, റഹ്മത്തുല്ലാഹി അലാ ഖുലഫായി, അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന പ്രത്യേക കാരുണ്യം അത് എന്റെ ഖുലഫായിനുണ്ടാകട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, എന്റെ പ്രതിനിധികൾക്കുണ്ടാകട്ടെ എന്റെ പകരക്കാർക്കുണ്ടാകട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫഖീല മൻ ഖുലഫാഉക യാ റസൂലുള്ളാഹ്, അപ്പോഴാണ് ചോദിക്കുന്ന നബിയേ, തങ്ങളുടെ ഖുലഫാ അതാരാണ് നബിയേ, തങ്ങളെ പകരക്കാരാണ് നബിയേ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പകരക്കാരെ പഠിപ്പിക്കുകയാണ്. അല്ലദീന യുഹീയൂന സുന്നത്തി വയുഅലിമൂനഹ ഇബാദല്ലാഹ്, ആരാണ് എന്റെ പകരക്കാര്? എന്റെ ചര്യയെ ഇവിടെ ജീവനോടെ ബാക്കിയാക്കുന്നവര്, എന്റെ ചര്യനെ ഹയാതാക്കുന്നവര്, എന്നിട്ട് എന്റെ ചര്യയെ ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നവര്, അവരാണ് എന്റെ പകരക്കാരെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരിക്കുന്ന പണ്ഡിതന്മാര്, സരസിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാര്, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിനിധികളാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പകരക്കാരാണ്. കാരണം റഹ്മത്തുല്ലാഹി അലാ ഖുലഫായി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പകരക്കാർക്കുണ്ടാകട്ടെ. ഇത് പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നത് അതാരാണ് നബിയെ പകരക്കാര്, അവരാരാണെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബിന്റെ മറുപടി, എന്റെ സുന്നത്തിന് ഹയാതാക്കുന്നവരാണ് അവര്, അതുപോലെ അതാ ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് മുഅ്മിനീങ്ങളെ. അഹ്ലിമീങ്ങൾ വലിയ മഹത്വമുള്ളവരാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുന മുആദ് റളിയല്ലാഹു അൻഹു, അതുപോലെ മഹാനായ അലി റളിയല്ലാഹു അൻഹു, അതാ അലിയാർ തങ്ങളെ ഹീന ബഅസഹു ഇലൽ യമൻ, മഹാനായ അലിയാർ തങ്ങളെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയം, യമനിലെ ഗവർണറായി അലിയാർ തങ്ങളെ പറഞ്ഞയക്കുന്ന സമയം, സുബ്ഹാനല്ലാഹ്. അതുപോലെ സയ്യിദുന മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു നാട്ടിന്റെ ഗവർണറായി പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു നാട്ടിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോ ഇവര് വിസമ്മതിക്കുകയാണ്. ഇവർ പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പോകാനാണോ കാരണം? അങ്ങ് കത്തിജ്വലിക്കുന്ന ഹബീബിന്റെ മുഖം കാണണ്ടയോ? യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോട് സ്വഹാബത്ത് അങ്ങയുടെ മുഖം കാണാൻ ആവശ്യപ്പെടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്കെന്താണ്? ലയഹദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഒരു ഉലമായി കാരണമായി, പണ്ഡിതന്മാരി കാരണമായി അല്ലാഹു ഒരാൾക്ക് സന്മാർഗം ഇട്ടുകൊടുത്താൽ, ഒരു ആലിമ കാരണമായി, ഒരു പണ്ഡിതൻ കാരണമായി അല്ലാഹു ഒരാളെ നന്നാക്കിയാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും അതിലുള്ള സകലമാന വസ്തുക്കളെക്കാളും ും ഖൈറാട്, ഒരാളെ കൊണ്ട് അല്ലാഹു ഒരു പണ്ഡിതനെ കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കൊടുത്താൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഒരു ഉലമാഇനെ കൊണ്ട് അല്ലാഹു തആല ഒരാൾക്കെങ്കിലും ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുത്താൽ, ഈ ദുനിയാവല്ല അതിലുള്ള സകലമാന വസ്തുക്കളെക്കാളും ഏറ്റവും ഖൈറ്, ഉലമാഇനെ കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കലാൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ 65 കൊല്ലത്തെ വിപ്ലവകരമായ ഈ പ്രവർത്തനം നമ്മുടെ ഈ നാടിനെ നാടാക്കിയത് താജുൽ ഉലമയല്ലേ? എത്ര ആൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു, എന്തായിരിക്കും അവിടുത്തെ ദറജ? അല്ലാഹുവേ ദറജ നീ കൂട്ടി കൊടുക്കണം റഹ്മാനേ. മഹാനായ സുൽത്താനുൽ ഉലമ ലോക രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര എത്ര ആൾക്കാരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, പിഴച്ചുപോയവര് സുന്നത്തിയമായത് മനസ്സിലാക്കുന്നത്, എന്തായിരിക്കും അവരുടെ ദറജ? അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന ഉസ്താദുമാർ, എത്ര മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുത്തവർ,
ആ മുത്തലിമിൽ സന്മാർഗത്തിലൂടെ ജീവിക്കാൻ കാരണം ഈ ഇരിക്കുന്ന ഉസ്താദുമാരല്ലേ. ഇവരൊക്കെ പദവി എന്തായിരിക്കണം ചിന്തിച്ചു നോക്കൂ. ഇവരെ പദവി എന്തായിരിക്കും? ഞാൻ അമ്മ വിചാരിച്ച എന്താണ്, ഞമ്മ ചോറ് കൊടുത്തിട്ട് കാലത്തെ ഉച്ചക്ക് പോയിട്ടും ചോറ് കൊടുത്ത് നമ്മളെ 10,000 രൂപയുടെ ശമ്പളം വേഗം മൈലാറ്, ഞമ്മ ബേർച്ചേർത്ത് നിൽക്കണം, പറഞ്ഞേർത്ത് നിൽക്കണം, വേറെ പോയെങ്കിലും പുറത്ത് അല്ലേ ഞമ്മളെ ധാരണ. ഇതല്ലേ ഞാൻ പറയുന്നു, അലിമീങ്ങളെ മഹത്വം മനസ്സിലാക്കണം. അവർ സാധാരണക്കാരല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആഖിർ സമാൻ എടുക്കുമ്പോൾ ഒരു കാലഘട്ടം വരാനുണ്ട്. ഏതാണ് ആ കാലഘട്ടം? മഹാനായ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറയാം, ഏതാണ് ആ കാലഘട്ടം എന്നറിയുമോ? ആ കാലഘട്ടം വന്നാൽ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ 1000 നന്മകൾ ചെയ്തിട്ടുണ്ട്, 1000 നല്ല നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ ഒരു ബടക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാ ജനങ്ങൾക്ക് വേണ്ടത് ബടക്ക ഹൈറല്ല, ജനങ്ങൾക്ക് വേണ്ടത് ആ ബടക്ക. ആ ബടക്കിനെ തേടി പിടിച്ചിട്ട് ആലിമിനെതിരെ കുതിര കയറുന്ന ഒരു കാലഘട്ടം വരും. അത് ആഖിർ സമാന്റെ ലക്ഷണമാണെന്ന് മഹാനായ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ലേ നമ്മൾ ജീവിക്കുന്ന കാലം? ഉലമാഇന്റെ കുറവ് കണ്ടാ തേടി പിടിക്കുന്ന കാല. ആ ഉലമാഇ ചെയ്യുന്ന സേവനങ്ങളൊന്നും നമുക്കത് വിഷയേ അല്ല. എന്നാൽ നിങ്ങൾ നോക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ഉലമാഇന്റെ പക്കൽ നിന്നൊരു എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു പോയാൽ അയാൾ 1 മണിക്കൂർ ഇൽമങ്ങ് ചൊല്ലിക്കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൽമുമായി ബന്ധപ്പെടുന്ന സമയത്ത്, ആ ഇൽമിന്റെ കാരണം കൊണ്ട് അയാളെ വക്കൽ നിന്ന് വല്ലതും സംഭവിച്ചു പോയാൽ അള്ളാഹു അയാൾക്ക് മാഫ് നൽകിപ്പോയി. പക്ഷേ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞു നടക്കുന്ന ഞാൻ എന്ത് ചെയ്യും? പൊരുത്തപ്പെടിക്കാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഇന്നെല്ലാവർക്കും പറയാനുള്ളത് എന്താണ്? എല്ലാവർക്കും പറയാനുള്ളത് ആലിമീങ്ങളെ കുറവാണ്. ആരാ പൊരുത്തപ്പെടിക്കാനുള്ളത്? പൊരുത്തപ്പെടിക്കാതെ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളൊക്കെയും നന്നാക്കി തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉലമാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പരിപാടിയായതുകൊണ്ട് എപ്പോഴും ഉലമാഇനെതിരെ കുതിര കയറുന്നത് ശ്രദ്ധിക്കണം. ആലിമികളെ കൊച്ചാക്കി ചെറുതാക്കി കാണുന്നത് എപ്പോഴും അവസാനിപ്പിക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാനേ പാടില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇൽമുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ വിഷയം ചുരുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആരാണ് അലിയാർ തങ്ങൾ? സുബ്ഹാനല്ലാഹ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, 30 കൊല്ലക്കാലം ദർസിൽ ഓതി പഠിച്ചിട്ട് 40 കൊല്ലം ദർസ് നടത്തിയ മഹാനാൻ, ഹിജ്റ 470 ജനിച്ചിട്ട് 560 വഫാത്തായി 91 കൊല്ലക്കാലം ജീവിച്ച മഹാനാണ്, 30 കൊല്ലക്കാലം ദർസിൽ ഓതി പഠിച്ച മഹാനാണ്. എന്നിട്ടതാ ദർസങ്ങ് കഴിഞ്ഞിട്ട് ബഗ്ദാദിന്റെ പള്ളിയിൽ ദർസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. 100 കണക്കിന് മുത്തഅല്ലിമീങ്ങൾ മുമ്പിൽ ഇങ്ങനെ ദർസ് കേൾക്കാനായിരിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനവർകള് മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, പക്ഷെ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല, ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയില്ലേ, എത്ര വലിയ 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 ആലിമീങ്ങൾ ഉണ്ടല്ലേ, വലിയ ആലിമീങ്ങൾ കാണാം. ചിലപ്പോ പ്രസംഗിക്കാൻ കഴിയില്ല. നിങ്ങൾ വിചാരിച്ച പ്രസംഗിക്കാത്തതൊക്കെ ആലിമീങ്ങളല്ലാങ്ങ. അതുകൊണ്ട് പ്രസംഗിക്കുന്ന മുഴുവനും ആലിമീങ്ങളാണ് വിചാരിച്ചത്? അങ്ങനെയൊന്നുമല്ല. ഈ പ്രസംഗിക്കുന്ന ആളൊന്നും ആലിമീങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അതാർക്കും പറയാം, നാവിന് കുറച്ച് ചാലുണ്ടെങ്കിൽ ആർക്കും പറയാൻ കഴിയും. ഏതെല്ലാം മോഡൽ ഇറങ്ങുന്ന അല്ലേ, ഏതെല്ലാം പുതിയ പുതിയ കമ്പനി ഇറക്കുന്ന സാധനങ്ങളാണ് ഇപ്പൊ വേദന ഇരുന്ന്. അതുകൊണ്ട് പ്രസംഗിക്കുന്ന ആളൊക്കെ ആലിമാണെന്ന് തിരിച്ചു പോണ്ട. പ്രസംഗിക്കാത്ത ഒന്നും ആലിമീങ്ങളല്ലാന്നും തിരിച്ചു പോണ്ട. വലിയ 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 ഇൽമുൽ ബഹ്റായ ആലിമീങ്ങളുണ്ട്. ഉസ്താദുമാർക്കറിയാം, മേൽപ്പറമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഖത്തീബ് ഉസ്താദ് അല്ലേ, ഒക്കെ പോയവരല്ലേ ഉസ്താദിനെ ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട്. മേൽപ്പറമ്പിലുണ്ടായ ഖത്തീബ് ഉസ്താദ് പ്രസംഗിക്കാൻ അറിയില്ല, ഇൽമോ? സുബ്ഹാന റബ്ബി. ഞാൻ പല വട്ടവും അവിടെ പോകുമ്പോൾ ബേക്കൽ ഉസ്താദിനെ അവിടെ കണ്ടിട്ടുണ്ട്, പൻമൾ ഉസ്താദിനെ അവിടെ കണ്ടിട്ടുണ്ട്.
പേരോട് ഉസ്താദ് മണിക്കൂറോളം ചർച്ച ചെയ്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മഹാനവരുടെ വഫാത്തായി, അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രസംഗിക്കാൻ കഴിയില്ല, സ്റ്റേജിലേക്ക് കയറൂല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദ്വാരക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഇൽമിന്റെ വിഷയത്തിൽ ചർച്ചക്ക് തുടങ്ങിയാൽ കവച്ചു വെക്കുന്ന പണ്ഡിതൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അത്രയും വലിയ അഗാധമായ പാണ്ഡിത്യത്തിനുടമയായിരുന്നു. മഹാനവർകൾ വഫാത്തായപ്പോൾ കിതാബുകൾ മുഴുവൻ സൈദിയിലേക്ക് ഒഫാക്കി. എത്ര കിതാബാണ്, പഴയ 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 കിതാബുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രസംഗിക്കാൻ കഴിയാത്ത നിറസെടുത്താൻ കഴിയാത്ത ആലിമീങ്ങളല്ല എന്നല്ല, വലിയ വലിയ ആലിമീങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു വന്നത് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനവർകൾ 30 കൊല്ലം ഓതിപ്പിടിച്ച് ദർസ് തുടങ്ങുകയാൽ അങ്ങനെ ബഗ്ദാദിന്റെ പള്ളിയിൽ ദർസംഗ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. 100 മുത്തഅല്ലിമീങ്ങൾ വന്ന് സദസ്സിലിരിക്കുന്നു. പക്ഷേ ശൈഖ് ജീലാനി തങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല. വല്ലാതെ വിഷമത്തിലൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഗ്ദാദിന്റെ പള്ളിയിലെ ഉള്ളിലെ പള്ളി, പുറത്തെ പള്ളി, പഴയ പള്ളി അങ്ങനെയല്ലേ, ഉള്ളിലെ പള്ളിയിൽ നിന്ന് ശൈഖ് ജീലാനി തങ്ങളെ പുറത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട് ബാക്കിലൂടെ ഇങ്ങനെ വന്നിട്ട് അതാ വിരല് കൊണ്ട് ഒരാൾ ഇങ്ങനെ തൂണ്ടുന്നു. മഹാനവറുകൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഉള്ളിലെ പള്ളിയിൽ നിൽക്കുന്നതാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തനബി നിങ്ങൾ വഫാത്തായിട്ട് 400 കൊല്ലങ്ങൾ കഴിഞ്ഞു. ബഗ്ദാദിന്റെ ഉള്ളിലെ പള്ളിയിലാണ് മോനെ ചൊല്ലിക്കൊടുത്തോ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അങ്ങ് പറയുമ്പോ ശൈഖ് ജീലാനി തങ്ങളെ പറയുന്നു, ജദ്ദി ഉപ്പാപ്പാ, ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല, ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല ഉപ്പാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ആ ശൈഖ് ജീലാനി തങ്ങളുടെ വായങ്ങ് തുറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടുത്തെ വായിലേക്ക് ഒരു 7 അങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. അങ്ങനെ തുപ്പിക്കൊടുത്തു. പിന്നെ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളെ കാണുന്നില്ല. പിന്നെ മഹാനവർക്ക് ചൊല്ലിക്കൊടുക്കാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് വീണ്ടും ഇങ്ങനെ തോണ്ടുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോ ആരാണ് ബാക്കിലുള്ളത്? മഹാനായ അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹാ. അലിയാറ് തങ്ങൾ ബാക്കിന്ന് വന്നു, വഫാത്തായി 400 കഴിഞ്ഞു. അലിയാറ് തങ്ങൾ വന്നിട്ട് പറയുന്ന, മോനെ ചൊല്ലിക്കൊടുക്കൂ. ശൈഖ് ജീലാനി തങ്ങളെ മറുപടി, ഉപ്പാപ്പാ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല, വായി തുറക്കൂ മോനെ. അങ്ങനെ 6 തുപ്പിക്കൊടുക്കുകയാണ്. അങ്ങനെ തുപ്പിക്കൊടുത്തിട്ട് 2 പൊരുത്തത്തോടെ തുടങ്ങിയ ദർസ, ഒറ്റയിരുത്തം 40 ദർസ ഉണ്ടോ? അങ്ങനെ പൊരുത്തത്തിൽ തുടങ്ങിയ ദർസ, 40 ദർസ്. എന്താ ശൈഖ് ജീലാനി തങ്ങൾക്ക് അലിയാർ തങ്ങൾ തുപ്പിക്കൊടുക്കുമ്പോ ഒരെണ്ണം കുറച്ചത്? എന്താ അത്? അദബല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരെ കിതാബിൽ പറഞ്ഞു അത് മുത്തുനബിയോടുള്ള അദബാണ്. മുത്തുനബി 7 കൊടുത്തത്, ഇവിടെ 7 പറ്റൂല. സുബ്ഹാന ജല്ല ജലാലു. ഞാനിതടയോ ഒരു സ്ഥലത്ത് വയലെറിഞ്ഞു, എടുത്ത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പുണ്ട് അത് മെല്ലെ ക്ലിപ്പാക്കി നടക്കുന്ന ഒരു ചങ്ങായി, ക്ലിപ്പാക്കി നടക്കുന്നത്. എന്തേ കണ്ടോ, ഒരു പഴഞ്ചൻ. എന്ത് തുപ്പി കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ പഴഞ്ചനാണ്. പിന്നെ മുത്തുനബി 7 കൊടുത്തിട്ട് തികയാത്തതിന്റെ പേരിൽ അലിയാർത്ഥങ്ങൾ പിന്നെ 6 കൊടുത്തോ? ഇതിനേക്കാളും പഴഞ്ചന് വേറെ ഏതാ? എന്നാൽ നിങ്ങൾക്കറിയണോ അത് പഴഞ്ചങ്കരയല്ല. ഈ 2 പൊരുത്തമില്ലാതെ ദർസ് നടത്താൻ കഴിയൂല. കാരണം എന്തുകൊണ്ടാണ്? അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹ, ഞാൻ ഇൽമിന്റെ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിന്റെ ഗേറ്റ് അലിയാർ തങ്ങളാണ്. ആ ഗേറ്റ് കടന്നിട്ടല്ലേ കേന്ദ്രത്തിലേക്ക് വരേണ്ടത്. ഈ 2 പൊരുത്തമില്ലെങ്കിൽ ഒരാളുടെ ഇൽമ് ആ ഇൽമിൽ കമാലി എത്തിക്കുകയില്ല, പൂർണ്ണത എത്തിക്കുകയില്ല എന്ന് പോലും പണ്ഡിതന്മാരെ വരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. അതുകൊണ്ടല്ലേ ഇമാമുന ഷാഫിഈ തങ്ങള്, ഷാഫിമാമിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെയും ഇതേ സംഭവം കാണാം. ഷാഫിമാമിന്റെ ചരിത്രത്തിൽ കാണാം, അരേ മഹാന്മാര് പറയുന്നു, ഷാഫിമാം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ സ്വപ്നം കാണുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷാഫിമാമിനിക്ക് 14 വയസ്സാണ്. 14 വയസ്സിലാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ചൊല്ലിക്കൊടുത്തോ എന്ന് പറയാട്, ദർസ് ചൊല്ലിക്കൊടുത്തോ മോനെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ വായിലേക്ക് അങ്ങനെ തുപ്പിക്കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ കാണുന്നില്ല, പിന്നെ കുറച്ചു നേരം കാണുമ്പോ പിന്നെ ആരാ കാണുന്നത്? മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളെയാണ്. അലിയാർ തങ്ങൾ ഷാഫി മാമിനോട് പറയുന്നു, മോനെ ചൊല്ലിക്കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അലിയാർ തങ്ങൾ ഈ മോതിരം ഇങ്ങനെ ഊരിട്ട് ഷാഫി മാമിന്റെ വിരലിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ അലിയാർ തങ്ങൾ അതാ ഷാഫി മാമിന്റെ കയ്യിൽ മോതിരണ്ട്, ആളെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതായി കാണാം. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു തആലാനു മുത്തലബിന്റെ പൊരുത്തം കിട്ടി, അലിയാർ തങ്ങളുടെ പൊരുത്തം കിട്ടി. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ലോകത്തറിയപ്പെട്ട, ലോകത്തിന് ഫത്വ നൽകുന്ന ഏറ്റവും വലിയ മുഫ്തിയായി പ്രഖ്യാപിക്കപ്പെട്ടു പോയി. മുത്തലബിനെ കണ്ടെന്ന് ആ കണ്ട സമയത്ത് തന്നെ ലോകത്തേക്ക് ഫത്വ കൊടുക്കുന്ന മുഫ്തിയായി പ്രഖ്യാപിക്കപ്പെട്ടു പോയി. നോക്ക് നിങ്ങൾ മുത്തലബിന്റെ പൊരുത്തം, അലിയാർ തങ്ങളുടെ പൊരുത്തം. പൊരുത്തില്ലാണ്ട് എന്തെങ്കിലും ഡൈറ്റ് കാര്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഉലമാഇന്റെ സമ്മേളനം ഉപ്പിനങ്ങാടിയിൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ ഒരു പബ്ലിസിറ്റി ആയി പോകും, ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം പറയട്ടെ, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ഹാഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, നമ്മുടെ സമസ്തയിലെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, നിഷ്കളങ്കമായ പാണ്ഡിത്യത്തിന്റെ ഉടമ, വല്ലാത്ത വിനയത്തിന്റെ ഉടമ. നിങ്ങൾക്കറിയുമോ, മഹാനായ സുലൈമാൻ ഉസ്താദ് അവർകള് ബുഖാരിക്ക് ശറഹിതാൻ വേണ്ടി പോവാണ്, ബുഖാരിക്ക് ശറഹിതാൻ വേണ്ടി പോവാൻ. ഇത് ഒരഞ്ചെട്ട് കൊല്ലം മുമ്പത്തെ കറിയാ ഞാൻ പറയുന്നത്. അങ്ങനെ ബുഖാരിക്ക് ശറഹിതാൻ വേണ്ടി തുടങ്ങിയിട്ട് ബുഖാരിന്റെ ബിസ്മിന്റെ തുടക്കവും ആ തുടക്കത്തിലുള്ള ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്തിന്റെ വിശദീകരണം എഴുതി നോക്കുമ്പോ ഏകദേശം 1000 പേജ് ആയിപ്പോയി. 1000 പേജ് ആയിപ്പോയി. ഇനി ഞാൻ തൽക്കാലം ഇത് വേണ്ടാന്ന് നിർത്തിവെച്ച്, വെറും ഒരൊറ്റ ഹദീസിന്റെ വ്യാഖ്യാനം എഴുതിയിട്ട് 1000+ പേജുകള്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ 6000+ വരുന്ന ഹദീസിന് എത്ര വാലിയായിരിക്കും കിതാബ്? ബഹുമാനപ്പെട്ടവർ തൽക്കാലം അത് നിർത്തിവെച്ചു. പാണ്ഡിത്യത്തിനുടമയായ സുലൈമാൻ ഉസ്താദ് ഇപ്പടുത്ത് ഉസ്താദിനെ കാണാൻ ഒരു സഖാഫി പോയി. ഉസ്താദിനെ കാണാൻ ഒരു സഖാഫി പോയി. അങ്ങനെ ഉസ്താദ് റൂമിലിരിക്കുമ്പോൾ ഈ സഖാഫി അങ്ങോട്ട് കയറിയിട്ട് സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും സലാം. എവിടെന്നാ മോനെ വന്നത്? ഇന്ന സ്ഥലത്താണ്. പേരെന്താ മോനെ? പേര് നൗഷാദ് സഖാഫി. ആ പേര് മാറ്റണം, ആ പേര് മാറ്റണം. ആ പേര് പറ്റൂല, ആ പേര് പറ്റൂല. എന്നിട്ട് നിനക്ക് നല്ല പേര് ഞാൻ വെക്കാം, അബ്ദുള്ള ഹമ്മാദ് അബ്ദുള്ള എന്ന പേര് വെക്കണം. നിന്റെ ഈ പേര് മാറ്റണം, ആ പേര് വേണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എടുത്തേക്കെത്തി. ഇനി എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഈ വലിയ പാണ്ഡിത്യത്തിന്റെ ഉറവിടമായ ഉസ്താദിന്റെ മനസ്സ് ഇത്രയും വെറുക്കണമെങ്കിൽ, ആ പേരിനോടെങ്കിലും വെറുക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിച്ചു നോക്കൂ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഇത് ഞങ്ങൾ സംഘടനാ ക്ലാസ്സിൽ കാസർഗോഡ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് വന്ന സ്റ്റേറ്റ് നേതാക്കന്മാർ ഇത് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഫാറൂഖ് നീമി ഉസ്താദ് അത് മലപ്പുറത്ത് വെച്ച് പിന്നെ അതൊരു ഒരു പരിപാടി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെ ആ സഖാഫിനെ ഇരുത്തിയിട്ട് ഇതാ ഇങ്ങനെയാണ് പേര്, റയീസുല്ലമ വെച്ച പേരാണ്, ആ പഴയ പേര് മാറ്റി. അള്ളാഹു റക്ക് വർക്ക് തുണി നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് പൊരുത്തമില്ലാണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല, എല്ലാത്തിനും വേണ്ടി ഇത് പൊരുത്താൻ. നിങ്ങൾക്കൊരാളെ പരിചയമുണ്ടോ? എന്താ പേര്? പകയൻ ഇബ്ലീസ്. ആരാണ്? ജിബിരീലിന്റെ ഉസ്താദാ, മിക്കായിലിന്റെ ഉസ്താദാ, അസ്രായിലിന്റെ ഉസ്താദാണ്, ഇസ്രാഫീലിന്റെ ഉസ്താദാണ്. ശിഷ്യന്മാരുടെ പേരൊക്കെ എന്താ പറയുന്നത്? അലൈഹിസ്സലാം ഉസ്താദോ പകയൻ ഇബ്ലീസ്. എന്താ അങ്ങനെ ആയിപ്പോയേ? എന്താ അങ്ങനെയായിപ്പോയി? ഇൽമുണ്ടായിട്ട് കാര്യമില്ല, ഗുരുത്വം പൊരുത്തം പോണം. ഏറ്റവും വലിയ തെളിവിതാ, ശിഷ്യന്മാരെ പേരേക്കുമ്പോ അലൈഹിസ്സലാം, ഉസ്താദിനെ പേരേക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി. നമുക്ക് വെച്ചതല്ല, അങ്ങനെ പറയാൻ കൽപ്പിച്ചതാൽ. കുരുത്തം പൊരുത്തം ഇല്ലാണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല, ഈ തലയെട്ടിന് വിലയില്ല. വേണ്ടത് കുരുത്താണ്, പൊരുത്താണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുത്തഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഉസ്താദുമാരെ കുരുത്തം പൊരുത്തം വാങ്ങി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാകണം. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇൽമു അഫ്ളു മിനൽ മാലി
ബിസബിഅതി ഔജുഹിൽ, ഏഴ് കാരണങ്ങളെ കൊണ്ട്. അതാ സമ്പത്തിനേക്കാളും വലിയ ബഹുമാനം, സമ്പത്തിനേക്കാളും വലിയ ബഹുമാനം അത് ഇൽമിനാണ് കേട്ടോ. അന മദീനത്തുൽ ഇൽമി വാലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അതിലേക്ക് കയറി വരുന്ന കവാടം വലിയാറു തങ്ങളാട് എന്ന് പഠിപ്പിച്ച അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, സമ്പത്തിനേക്കാളും ഇൽമ് ഏഴ് സ്ഥാനം ഇൽമിനിക്കുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, അൽ ഇൽമു മീറാത്തുൽ അംബിയാഇ, മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൽമ, ആ ഇൽമ അംബിയാക്കളുടെ അനന്തര അവകാശമാണ്. ലോകത്ത് ജീവിച്ചു പോയ അംബിയാക്കള് ആ അംബിയാക്കളുടെ അനന്തരമായി കിട്ടിയ സ്വത്താണ് ഇൽമ്. എന്നാൽ വൽമാലു മീറാസുൽ ഫറായിന, സമ്പത്ത് എന്ന് പറയുന്നത് ലോകത്ത് കഴിഞ്ഞു പോയ ധിക്കാരികളുടെ അനന്തരമാണ്. ഫറോവാനെ കേട്ടിട്ടില്ലേ നിങ്ങള്, നമ്രൂദിനെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഇതുപോലെ ലോകത്ത് കഴിഞ്ഞു പോയ വലിയ വലിയ ധിക്കാരികൾ ഉണ്ടായിരുന്നു. ആ ധിക്കാരികളുടെ സമ്പത്താണ് മുതലെന്ന് പറയുന്നത് ഇൽമോ. അത് പണ്ഡിതൻ ആലിമീങ്ങൾ, ആലിമീങ്ങളുടെ ഇൽമ് അംബിയാക്കളുടെ അനന്തരമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി അലിയാർ തങ്ങൾ പറയുന്നു, അൽ ഇൽമു ലാ യൻഖുസു മിൻ നഫഖത്തി വൽ മാലു യൻഖുസു. ഇൽമിങ്ങനെ ചെലവഴിക്കുന്ന സമയത്ത് എത്ര ഇൽമ് കൊടുത്താലും ഇൽമ് തീർന്നു പോകുന്നില്ല. പക്ഷേ മുതല് കൊടുക്കും തോറും കുറഞ്ഞു പോവുകയാണ്, ഇൽമ് കുറയാറില്ല. മൂന്നാമതായി പറയുന്നു, അരേ ഒരാൾക്ക് സമ്പത്തുണ്ടായാൽ അയാൾക്ക് കാവലന് സെക്യൂരിറ്റി വേണം, അയാളെ കയ്യിലെ പിസ്തൂല് വേണം, അയാളെ സംരക്ഷിക്കാൻ അതേ ഇവിടെ ആൾക്കാര് വേണം. പക്ഷേ വൽഇൽമു യഹ്ഫളു സാഹിബഹു, ഇൽമു ഒരു പണ്ഡിതന് ഉണ്ടായാൽ ആ ഇൽമ് അവനെ കാക്കുന്നു, അവനിക്ക് വേറെ കാവൽക്കാര് വേണ്ടോ. എന്നിട്ട് അലിയാർ തങ്ങൾ പറയാണ്, അരേ ഇതാ മാത്രജുലു, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവന്റെ മുതൽ ഇവിടെ ബാക്കിയാണ്. വൽ ഇൽമു യദ്ഖുലു മാ സാഹിബിഹി ഖബറുഹു, അരാ പണ്ഡിതൻ മരിക്കുമ്പോ അവന്റെ ഇൽമ് അവന്റെ കൂടെ ഖബറിൽ കിടക്കുന്നു. അവൻ ഉണ്ടാക്കി വെച്ച സമ്പത്തുകൾ മുഴുവനും അതിവിടെ ബാക്കിയാകുന്നു. എന്നിട്ടോ അതാ അവന്റെ ഇൽമ് അവന്റെ കൂടെ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് മഹാന്മാര് പറയാണ്, അൽമാലു യഹ്സുലുൽ മുഅ്മിനി വൽ കാഫിർ, ഇവിടെ മതമുള്ളവനിക്കും ഇല്ലാത്തവനിക്കും, വിശ്വസിച്ചവനിക്കും വിശ്വസിക്കാത്തവനിക്കും ജാതി മതവർഗ വ്യത്യാസമില്ലാതെ അല്ലാഹു എല്ലാവർക്കും സമ്പത്ത് കൊടുക്കുകയാണ്. വൽ ഇൽമു ലാ യഹ്സുലു ഇല്ലാ ലിൽ മുഅ്മിൻ, ആത്മീയമായ ഇൽമ അത് മുഅ്മിനല്ലാതെ അല്ലാഹു കൊടുക്കൂല്ല. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹു കൊടുക്കുകയാൻ. അഞ്ചാമതായി പറയുന്നതോ, ജമീഉൻ നാസി യഹ്താജൂന ഇലാ സാഹിബിൽ ഇൽമി, ഇൽമുള്ള പണ്ഡിതനിലേക്ക് എല്ലാവരും ആവശ്യമായി വരുന്നു. പണ്ഡിതന്മാരത്തേക്ക് വരാത്ത ഒറ്റ സാധനം ഉണ്ടാവൂല അല്ലേ. മർക്കസിൽ പോയിട്ട് രാവിലെ ഒന്ന് ക്യൂ നോക്കണം, അപ്പൊ കാണാം. രാവിലെ ഒരു 9 മണിക്ക് മർക്കസിൽ പോയി ക്യൂ നിൽക്കണം, അവിടെ വരാത്തൊരു മനുഷ്യൻ ഉണ്ടാവൂല. ഇൽമുള്ള അടുത്തേക്ക് എല്ലാവരും വരുന്നു, അവിടത്തേക്ക് വരാത്തവരാരുമില്ല. എന്നാലോ മുതലിൻ്റെ അടുത്തേക്ക് കുറച്ച് മുതലിലേക്ക് ആവശ്യമുള്ള ഫക്കീർമാർ മാത്രമേ പോവുള്ളൂ, എല്ലാവരും പോവില്ല. പണക്കാരുടെ മുമ്പിലേക്ക് എല്ലാവരും പോവില്ല. കുറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ചിലപ്പോൾ സറക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ പോവും, ഇല്ല പിന്നെ ആ ബാക്കി പിന്നെ ആരും പോകാനുണ്ടാവൂല. നേരെ മറിച്ച് ആലിമീങ്ങൾ അങ്ങനെയല്ല, ലോക ജനങ്ങൾ ആലിമീൻ്റെ മുമ്പിലേക്ക് പോവുകയാണ്. എന്നിട്ടോ അവസാനം അലിയാർ തങ്ങൾ പറയുന്നു, ഇൽമുള്ള ഒരു മനുഷ്യൻ നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ ആ സിറാത്ത് പാലത്തിനിക്ക് അവന്റെ ഇൽമ് ശക്തി കൊടുക്കുകയാണ്.
ആ ഇൽമിന്റെ പവർ കൊണ്ട് സിറാത്ത് പാലത്തിന്റെ മുന്നിലൂടെ അവൻ വളരെ ധൈര്യത്തോടെ കടക്കുമ്പോൾ അവന്റെ സമ്പത്ത് അവനെ സിറാത്ത് പാലത്തിനെ തൊട്ട് തടയുന്നു, അവനക്ക് സിറാത്ത് പാലത്തിലൂടെ കടക്കാൻ കഴിയുന്നില്ല. എല്ലാ വിഷയത്തിലും അതാ ഇൽമുള്ളവർക്ക് വലിയ ബഹുമാനമാണ്, ഇൽമിനക്ക് വലിയ പവറാണ്. അതുകൊണ്ട് പറയട്ടെ, ആലിമീങ്ങളെ മഹത്വം അത് വല്ലാത്ത മഹത്വമാണ്. അതുകൊണ്ട് വാല് കേൾക്കുന്ന ഉമ്മമാര് ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം. വാല് കേൾക്കുന്ന സാധാരണക്കാര് അരേ, നിങ്ങൾ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം, മുത്താലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം, മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാകണം. നമ്മുടെ നാട്ടിന്റെ പരിസരത്താണല്ലോ വലിയ ദർസ്. അഭിമന്യരായ കൂട്ടുകാരൻ സലാഹുദ്ദീൻ സഖാഫി സാര്, നമ്മുടെ അഷ്റഫ് സഖാഫി സാറും അതിനെല്ലാം നേതൃത്വം നൽകുന്ന ഇസ്മായിൽ തങ്ങളും അതാ അവിടുത്തെ നേതൃത്വത്തിലായി വലിയ ദർസ് നടക്കുകയാണ്. നിങ്ങളൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിസരത്തൊക്കെ വലിയ വലിയ ദർസ് നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. എല്ലാവരും മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്നവരാകണം, ഇൽമിന്റെ സേവകന്മാരായി മാറണം. അവസാനം എല്ലാവർക്കും ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ലോകത്ത് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാര് ആ മഹാന്മാരെ കൂട്ടത്തില് വലിയ പ്രഗത്ഭനായ ആരിഫാണ്, മഹാനായ ഹത്തമുല്ലസം റളിയല്ലാഹു അൻഹു, ലോകത്ത് പേര് കേട്ട മഹാനാണ്, വലിയ ആരിഫാണ്, ഖുതുബാണ്, വലിയാണ്, പണ്ഡിതനാണ്, എത്രയോ കൊല്ലം ദർസ് നടത്തിയ മഹാനാണ് ആ മഹാനായ ഹത്തമുല്ലസം. തങ്ങള് അതാ ശിഷ്യന്മാരോട് പറയുന്നു, മക്കളെ, ഞാൻ 1700 ഉസ്താദിന്റെ അരികെ ഓരിപ്പടിച്ചൊരു മുത്തഅല്ലിമാണ്, 1700 വരുന്ന ഉസ്താദുമാരെ അരികെ പഠിച്ചൊരു ഓതിപ്പടിച്ച മുത്തഅല്ലിമാണ്. പോരാ പോരാ, ഞാൻ ഓതിപ്പടിച്ച ഇൽമ എത്രയോ കുതിരന്റെ മുകളിൽ കെട്ടിവെച്ചാൽ ആ കുതിരകൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത്രയും വലിയ വലിയ ലോഡ് കണക്കിന് കിതാബുകൾ ഓതി പഠിച്ചിട്ടുണ്ട്. 1700 ഉസ്താദുമാരരികെ ഞാൻ എന്റെ ജീവിതത്തിൽ ഓതി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയെല്ലാം കിതാബ് ഓതി പഠിച്ചിട്ട്, ഇത്രയെല്ലാം ഉസ്താദുമാരുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് എനിക്ക് കിട്ടിയ ഇൽമ നാലെണ്ണമാണ്. തരീഖുല്ലാഹി ഫീ അർബഅത്തി അശിയാ, 1700 വരുന്ന വലിയ 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 ഉസ്താദുമാര് അവരുടെ അരികെ ഞാൻ ഓതി പഠിച്ചിട്ട് എത്രയോ കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും കെട്ടിവെച്ചാൽ ചുമക്കാൻ കഴിയാത്ത അത്രയും ഭാരമേറിയ വലിയ കിൻഡല കണക്കിന് ഭാരമുള്ള കിതാബുകള് ഞാൻ എന്റെ ജീവിതത്തിൽ ഓതി പഠിച്ചിട്ട് എനിക്ക് കിട്ടിയ ഇൽമ നാലെണ്ണമാണ്. ഇനി ഉമ്മമാര് പഠിക്കാൻ, ഇവിടെ കൂടിയ സാധാരണക്കാരും പഠിക്കാൻ, എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ നല്ലതാണ്. മഹാനായ ഹത്തമുല്ല സമ്മതങ്ങൾ പറയുന്നു, എനിക്ക് മനസ്സിലായി കിട്ടിയ നാല് കാര്യം എന്താണ്? തരീഖുല്ലാഹി ഫീ അർബഅത്തി അശിയാ, അല്ലാഹുവിലേക്ക് ചെന്നെത്താനുള്ള വഴികള് അത് നാല് വഴികൾ മാത്രമാണ്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, എന്റെ റബ്ബിലേക്ക് അടുക്കാനുള്ള വഴി എന്താണ്? ഒന്ന്, അൽ അംനു ഫിർ റിസ്ഖി, നിന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നീ ടെൻഷൻ അടിക്കാൻ പാടില്ല, നിന്റെ ഭക്ഷണത്തിനെ കുറിച്ച് നീ ചിന്തിക്കാൻ പാടില്ല. നമ്മളവിടെയല്ലേ കുടുങ്ങിയത്? എനിക്കെന്റെ ഭാര്യയെ വളർത്തണം, എന്റെ മക്കളെ കുറിച്ച് ചിന്തിക്കണം, എനിക്കെന്റെ മുത്തഅല്ലിമീങ്ങളെ ചിന്തിക്കണം,
ചെയ്യണോ? അവളെ ഭക്ഷണം മുടങ്ങി പോകുമോ എന്ന പേടിയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ എന്റെ നിസ്കാരം കല ആട്, എന്റെ ദുഹറും അസറും കല ആട്, എന്റെ മഗ്‌രിബ് കല ആ. അങ്ങനെ ക്ഷീണം പിടിച്ച് കടന്നപ്പോ എന്റെ സ്വബഹിയും കല ആ. എന്തേ നിസ്കാരം കലാക്കാനുള്ള കാരണോ? ഞാൻ എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ടെൻഷനാ, എന്റെ മക്കളെ വിഷയത്തിൽ ടെൻഷനാ. ആത്മുല്ല സമ്മതങ്ങള് പറയാണ്, നീ ആ ടെൻഷന് മാറ്റിവെക്കുന്നവനാകണോ? നിനക്കുണ്ടാകേണ്ടത് ഒരേ ഒരു ചിന്തയാണ്, ഒമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ലോകത്തള്ളപടച്ച ഏത് ജീവികളുണ്ടോ? ഒരൊറ്റ ജീവിയും, അള്ളാഹു ഭക്ഷണം നൽകാത്ത ഒരൊറ്റ ജീവിയുമില്ല. ഈ ഒരു അചഞ്ചലമായ വിശ്വാസം മുഅ്മിനെ എന്റെ കൽബിലുണ്ടാകണം. ഞാൻ ഈ ദുനിയാവിന്റെ ടെൻഷനിലാണ്, ഞാൻ എന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ടെൻഷനാ, ഞാൻ എന്റെ മക്കളെ കെട്ടിക്കുന്ന വിഷയത്തിൽ ടെൻഷനാ, ഞാൻ എന്റെ വീടിന്റെ കാര്യം പൂർത്തിയാക്കുന്ന വിഷയത്തിൽ എപ്പോഴും ടെൻഷനാ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിട്ട് എന്റെ ദുനിയാവങ്ങ് തീർന്നു പോയി, അഹ്റം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയാ. അതുകൊണ്ടാണ് അത്തമുല്ല സമ്മ റളിയല്ലാഹു അൻഹു പറയാണ്, രക്ഷപ്പെടണോ തരീഖുല്ലാഹി ഫീ അർബഅത്തി അസിയാ. രക്ഷപ്പെടാനുള്ള വഴി നാലെണ്ണമാണ്. അല്ലംനു ഫിർ റിസ്ഖി, ഒരിക്കലും നിന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, നിന്റെ ഈ ഭൗതിക ലോകത്തിന്റെ ഒരൊറ്റ വിഷയത്തിലും നീ ടെൻഷൻ അടിക്കാൻ പാടില്ല. അത് തരുന്നവനല്ലയാണ്, തടയുന്നവനല്ലയാണ്, പണക്കാരനാക്കുന്നവനല്ലയാണ്, നിന്നെ പാപ്പറാക്കുന്നവനല്ലയാണ്, എല്ലാം ചെയ്യുന്നവനല്ലയാ. ഈ ഒരു വിശ്വാസം എന്റെ കൽബിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല. എന്റെ നിസ്കാരം കലാവൂല, എന്റെ നോമ്പ് മുടങ്ങി പോവൂല, എന്റെ ദിക്റും എന്റെ തസ്ബീഹും എന്റെ ഒരൊറ്റ കർമ്മങ്ങളും മടങ്ങി പോകൂല. പക്ഷേ എന്റെ സകല അമലും മുടങ്ങാനുള്ള കാരണോ? ഞാൻ എന്റെ ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഉമ്മമാരോട് പറയട്ടെ, ഒരിക്കലും ജീവിതത്തിന്റെ കാര്യം ചിന്തിക്കാറ് അല്ലാ അല്ലാ എന്നെ പടച്ച റബ്ബ്, ആ റബ്ബൊരിക്കലും എന്നെ കൈയൊഴിക്കുകയില്ല എന്നൊരു ചിന്ത എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം. ഒമയ്യത്തഖില്ലാഹ യജ്അല്ലഹു മഖ്റജ. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാരാണ്? ഏത് ടെൻഷൻ വന്നാലും, ഏത് വിഷമം വന്നാലും, ഏത് വേജാറ് വന്നാലും റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാരാണ്? അവരൊരിക്കലും പേടിക്കേണ്ടതില്ല. അവർക്ക് വഴി തുറക്കുന്നവനാരാണ്? യജമാനനായ അല്ലാ. റബ്ബൊരിക്കലും കൈയൊഴിക്കുകയില്ല എന്നൊരു ചിന്ത എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമതായി അത്തമുല്ല സമ്മതങ്ങൾ പറയാണ്, രക്ഷപ്പെടണോ അൽഇഖ്ലാസു ബിൽ അമല്, ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണോ? ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത് എന്റെ റബ്ബിനാണ്, ഞാൻ നോമ്പെടുക്കുന്നത് എന്റെ റബ്ബിനാ, ഞാനതേ സക്കാത്ത് കൊടുക്കുന്നത് എന്റെ റബ്ബിനാ, ഞാൻ സ്വദഖ ചെയ്യുന്നത് എന്റെ റബ്ബിനാ, ഞാൻ ഉലമാ സമ്മേളനം ഇവിടെ വെച്ചത് അതെന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടാനാ. അല്ലാതെ ലൈവിലൂടെ കാണിക്കാനോ, ഫോട്ടോ എടുത്ത് അഹങ്കരിക്കാനോ അല്ല. നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തനോ, നമ്മുടെ എസ് വൈ എസിന്റെ പ്രവർത്തനോ, അതൊക്കെ ലില്ലാഹി റബ്ബിൽ യജമാനായ റബ്ബിനിക്ക് വേണ്ടി മാത്രമാ. ഈ ഒരു ചിന്ത എന്റെ കൽബിലുണ്ടാകണം. അങ്ങനെ ചിന്തിക്കുന്നവര് അവരൊരിക്കലും പരാജയപ്പെടൂല. ഈ ഉപ്പിനങ്ങാടിൽ ഒരുമിച്ചുകൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത്, എന്നോടക്കം ഞാൻ ചോദിക്കുകയാ, വയസ്സ് 40 നിങ്ങൾ 50 60 വയസ്സായവരില്ലേ? ഇന്നത്തെ ഈ അഷാ ഇന്ത്യൻ
കാലം കഴിഞ്ഞവരല്ലേ നമ്മള്. ഈ സമയം വരെ എന്റെ റബ്ബിന് വേണ്ടി മാത്രം എന്ന നിലക്ക് ഒരു രണ്ടരക്കാഴത്ത് നിസ്കരിക്കാൻ ഇന്നവരെ കഴിഞ്ഞവർ എന്റെ കൂട്ടത്തിലുണ്ടോ? എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ എന്റെ മനസ്സെന്റെ ബോഡിന്ന് ഓടിപ്പോവുകയാ, എന്റെ മനസ്സ് നാനാ ഭാഗത്ത് എത്തിപ്പെടുകയാ, എന്റെ ബോഡിയോടുകൂടെ എന്റെ മനസ്സിനെ പിടിച്ചു വെച്ചിട്ട് എന്റെ മനസ്സിന് എന്റെ റബ്ബിലേക്ക് തിരിക്കാൻ ഇന്നവരെ പാവപ്പെട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് നമ്മുടെ അവസ്ഥകള്? ഉമ്മമാരെ, ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടോ ഒരു അമല് പറയാൻ? ഒരൊറ്റ അമലും ഇഖ്ലാസോടുകൂടെ ചെയ്തത് പറയാൻ നമുക്ക് ഇല്ല. അത്തമുല്ല സമ്മതങ്ങൾ പറയാട് അൽഇഖ്ലാസു ബില്ലമൽ, ചെയ്യുന്ന പ്രവർത്തനത്തില് എപ്പോഴും ഇഖ്ലാസ് ഉണ്ടാകണം. ഞാൻ എന്റെ മുത്തഅല്ലിമീങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത്, ഞാനിവിടെ ഉപ്പിനങ്ങാടിയിൽ ഈ വലിയ വലിയ അലിമീങ്ങൾ ഇരിക്കുമ്പോ ഈ മുത്തഅല്ലിമായ ഞാൻ വാല് പറയുന്നത്, തെറ്റിപ്പോകണ്ട എന്ന് പേടിച്ചിട്ട് കിതാബ് നോക്കിട്ടാ പറയുന്നത്. എന്റെ ലക്ഷ്യം അല്ലാഹുക്ക് വേണ്ടിയാകണം. ഇവിടെ കൂടിയവരെന്റെ മതഹ് പറയാൻ പറ്റൂല. പക്ഷേ ഏതാണ് കാലമെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്നത്തെ വയലിന്റെ കഥകൾ കേൾക്കണോ നിങ്ങൾ? വയലും കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അതാ രണ്ട് ചവിട്ട് അങ്ങോട്ട് നടക്കുമ്പോ അതാ പ്രസിഡന്റിന് ഫോന്, സെക്രട്ടറിക്ക് ഫോന്, എങ്ങനെ എന്റെ പ്രസംഗം എങ്ങനെ, അത് അടിപൊളിയായിട്ടുണ്ടോ? സുബ്ഹാനല്ലാ, ഇങ്ങനെ അടിപൊളിയാക്കാൻ വേണ്ടി പറയുന്ന വയലുകള് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാ, നീ ഞങ്ങളെ സലാമത്താക്കി തരണം. അല്ലാ, അത്തമുല്ല സമ്മതങ്ങൾ പറയാണ്, ആഹുറത്തിന് രക്ഷപ്പെടണോ? നിന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ടെൻഷൻ വേണ്ട. രണ്ടാമതായി പറയുന്നത് അൽഇഖ്ലാസു ബില്ലമൽ, ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ഇഖ്ലാസ് ഇല്ലാത്ത നിസ്കാരം, ഇഖ്ലാസ് ഇല്ലാത്ത നോമ്പുകൾ, ഇഖ്ലാസ് ഇല്ലാത്ത സകല പ്രവർത്തനങ്ങളും റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് അതൊക്കെ വലിച്ചെറിയപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ മിസ്കാത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാമല്ലോ, മൂന്ന് കൂട്ടർ റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ ആലിമീങ്ങളെ കൊണ്ടുവന്നിട്ട് നീ എന്തടാ ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഇയാളെ മറുപടി പടച്ച റബ്ബേ, ഞാൻ നിന്റെ ദീന് പഠിച്ചു, ഖുർആൻ പഠിച്ചിട്ട് അത് ജനങ്ങൾക്ക് നന്നായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോ അല്ല പറയുന്ന വാക്ക് എന്താണ്? എടാ പോടാ, നീ കള്ളം പറയല്ലേ, നീ ദർശ നടത്തിയത് ശരിയാണ്, വയല് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ജനങ്ങളൊരു പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയല്ലേ പോട പോടാ. മലക്കുകൾ വന്നിട്ട്, സബാനിയാക്കളാകുന്ന മലക്കുകൾ വന്നിട്ട് കഴുത്തിൽ ചങ്ങലയിട്ട് കെട്ടി മുറുക്കി നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നൗദുബില്ല, പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങള്, പാവപ്പെട്ട ഉസ്താദുമാര്, നീ കാക്കട റഹ്മാനെ. രണ്ടാമതായി മുത്തുനബിതങ്ങള് പറയാണ് സുബ്ഹാനല്ലാഹ്, വലിയൊരു ധർമ്മിഷ്ഠനെ കൊണ്ടുവരികയാണ് അവിടെ. ഈ ധർമ്മിഷ്ഠനെ കൊണ്ടുവന്നപ്പോ അവിടെ നിന്ന് ചോദ്യം റബ്ബിന്റെ ചോദ്യമാണ്, എടാ നീ എന്തടാ ചെയ്തത്? അപ്പോഴാണ് ഇവൻ പറയുന്ന വാക്ക്, റബ്ബി റബ്ബി, ഞാൻ എന്റെ സമ്പത്ത് നിന്റെ ദീനിന് വേണ്ടി നിന്റെ പൊരുത്തപ്പെട്ട വഴിയിൽ ചെലവഴിച്ചവനാണ് റബ്ബേ. അല്ല പറയുന്ന കഥപുത്ത കഥപുത്ത, പച്ചക്കള്ളമല്ലടാ പറയുന്നത്, നീ ചെലവഴിച്ചരെന്തിനാ? നീ ചെലവഴിച്ചത് ജനങ്ങളൊരു ധർമ്മിഷ്ഠനാണെന്ന് നിന്നെ പറയാൻ, സ്റ്റേജിലിരുത്തിട്ട് അത് പറയാനല്ലേ? അതാ മലക്കളെ വിളിച്ചിട്ട് ഓനെ ചങ്കിൽ കഴുത്തിൽ, അതെ കഴുത്തില് ചങ്ങലയിട്ട് കെട്ടിമുറുക്കിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ മക്കള്. അല്ലാഹു നമ്മളെ പണക്കാരെ കാക്കട്ടെ.
മൂന്നാമതായി കൊണ്ടുവരുന്നത് ഇസ്ലാമിന് വേണ്ടി പോരാടിയ രക്തദാതേ രക്തസാക്ഷിത്വം വഹിച്ച കൈകാലുകളെ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്ത വലിയ 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 സുഹദാക്കളെ കൊണ്ടുവരികയാ. ആ സുഹദാക്കളോട് ചോദിക്കപ്പെടുന്നു, നീ എന്ത് ചെയ്തടാ? ഇവന്റെ മറുപടിയാണ് റബ്ബി റബ്ബി, എന്റെ കൈകാലുകളും എന്റെ രക്തങ്ങളുമെല്ലാം നിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചവനാണ് റബ്ബേ. ഇവനങ്ങ് റബ്ബിന്റെ മുമ്പില് പറയുമ്പോ അല്ലാ പറയുന്ന വാക്കെന്താണ്? മോനെ പറഞ്ഞത് പച്ചക്കള്ളമാണ്, നീ ചെയ്തതോ നിന ധീരനാണെന്ന് ജനങ്ങൾ പറയാനാ. അതുകൊണ്ട് മലക്കുകളെ ചങ്ങലയിട്ടിട്ട് കെട്ടിമുറുക്കി നരകത്തിലേക്ക് വലിച്ചെറിയോ. റബ്ബിന്റെ മുമ്പില് ഇഖ്ലാസില്ലാത്ത സകല ആൾക്കാരും അവിടെ പരാജയപ്പെട്ടു പോകുമ്പോ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്താണ്? ഞങ്ങളുടെ അവസ്ഥ എന്താണ്? അല്ലാ ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ഇഖ്ലാസ് തരണേ. അല്ലാ നീ ഇഖ്ലാസ് നൽകണം റഹ്മാനേ. പറയട്ടെ, ഹത്തമുല്ല സമ്മതങ്ങൾ പറയാട്. മൂന്നാമതായിട്ട് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അദാവത്തു ശൈത്താൻ. 1700 ഉസ്താദുമാരെ അരികെ ഓതിപ്പടിച്ചിട്ട് എനിക്ക് കിട്ടിയ ഇൽമ അത് നാലെണ്ണമാണ്. മൂന്നാമത്തെ ഇൽമി എന്താണ്? അദാവത്തു ശൈത്താൻ. നീ എപ്പോഴും പിശാചിനോട് ശൈത്താനോട് ശത്രുത ഉള്ളവനാകണം. ശൈത്താനെ സ്നേഹിച്ചു പോകരുത്, പിശാചിനെ സ്നേഹിച്ചു പോകരുത്. അവന്റെ പേരുകൾക്കും ഉറക്കെ പറയണം. പകയൻ ഇബിലീസ്, പകയൻ ഇബിലീസ്, അവന്റെ പേര് കേൾക്കുമ്പോ നമ്മളെ ശത്രുത അങ്ങ് പ്രഖ്യാപിക്കണം. ഒരിക്കലും അവനെ സ്നേഹിച്ചു പോകരുത്, അവനെ ബഹുമാനിച്ചു പോകരുത്, അവനെ ശത്രുവായി കാണണം. പരിശുദ്ധ ഖുർആൻ, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. പിശാച്ച് നിങ്ങളുടെ കഠിന ശത്രുവാൻ. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ, നമ്മുടെ ദേവാവിങ്കിന്റെ ക്യാമ്പിലൊക്കെ ഞാൻ എത്രയോ വട്ടം പറഞ്ഞതാ, നമ്മളെ പ്രവർത്തകരൊക്കെ ഇവിടെ കാണാം, എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു മഹാൻ, ആ മഹാനായ മനുഷ്യൻ, അയാൾ ഒരൊറ്റ തഹജ്ജുദ് മുടക്കൂല. കേൾക്കുന്നില്ലേ? ഒരൊറ്റ തഹജ്ജുദ് മുടക്കൂല. നമ്മളെ പോലെ തന്നെ, ഞാൻ മണിക്കുന്നില്ല എന്ന് മാത്രം. ഒരൊറ്റ തഹജ്ജുദ് മുടക്കൂല. ഒരു ദിവസം ഈ മഹാന് എണിക്കുമ്പോ സൊബൈന്റെ ബാങ്ക് കേൾക്കും. നമുക്ക് സൊബൈന്റെ ബാങ്ക് കേൾക്കല്ല, അത് വേറെ വിഷയമാണ്. അങ്ങനെ സൊബൈന്റെ ബാങ്ക് കേൾക്കും. ഈ മഹാൻ എണിച്ചിട്ട് കരച്ചലോടെ കരച്ചല്. എന്തിനാ കരഞ്ഞത്? സൊബൈ കലായനല്ല, തഹജ്ജുദ് കലായന കരഞ്ഞതാ. അങ്ങനെ ഇയാള് കരഞ്ഞ് സൊബൈ നിസ്കരിച്ചാലും കരച്ചലോടെ, ഉച്ചക്കും കരച്ചല്, ബൈട്ടും കരച്ചല്, പിറ്റന്ന മോദിക്കും കരച്ചല്, കടക്കുമ്പോഴും കരച്ചലെന്നെ. അങ്ങനെ ഇയാള് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് കടന്നുറങ്ങി. പിറ്റേന്ന സൊബൈക്ക് 3:45 ഉള്ളൂ. 3:45 മണിയാകുമ്പോൾ ഒരാൾ വന്നിട്ട് വിളിക്കുന്നു, എണിക്കുന്നില്ല 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 ഞാൻ വിളിക്കുന്നു. ഈ മഹാൻ നോക്കുമ്പോൾ സാധാരണ എണിക്കുന്ന ടൈം ആയിട്ടില്ല. പെട്ടെന്ന് എണിച്ച് നോക്കുമ്പോൾ ആളെ ഗുർത്തമുണ്ട്, നീ ഇബിലീസ് അല്ലടാ, ഇബിലീസാണ്. നിന്റെ ജന്മത്തിൽ നീ ഒരാളെ തഹജ്ജുദിന് വിളിച്ച ചരിത്രമുണ്ടോ? ഇല്ല 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 ഇല്ല. പിന്നെ നീ എന്നറ എന്നെ വിളിച്ചേ, നീ എന്നിട്ട് എന്നെ വിളിച്ചേ, എന്തോ ഒരു കണി എൻ്റെ ഉള്ളിലുണ്ട്, നീ എന്നിട്ട് എന്നെ വിളിച്ചേ. അപ്പവും പറഞ്ഞ വാക്ക് കേൾക്കണോ? നിങ്ങളെ വിളിക്കാൻ കാരണം എന്തറിയോ? ഇന്നലെ ഇങ്ങനത്തെ തഹജ്ജുദിന് എണിച്ചില്ലല്ലോ, അതെ. അതിൻ്റെ പേരിൽ ഇങ്ങനെ കരഞ്ഞില്ലേ? അതെ കരഞ്ഞ്. ഈ കടക്കോളം കരഞ്ഞില്ലേ? കരഞ്ഞ്. ഇന്നലത്തെ ഒരു ദിവസത്തെ കരച്ചലിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകളെ മുഴുവനും അല്ല പുറത്തിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. ഒരു ഇന്ന് വിളിച്ചിട്ട് കരയാൻ നിൽക്കണം, അങ്ങനെ കുറച്ച് ബിയം വിളിച്ചിട്ട് ഞാൻ ഇന്ന് വിളിച്ചിട്ട് കരയാൻ നിൽക്കണം, അങ്ങനെ കുറച്ച് ബിയം വിളിച്ചത്. സുബ്ഹാനല്ല, പിശാചിന്റെ പണി നോക്കും. നിങ്ങൾ വിളിച്ചത് തഹജ്ജുദിനാ, അതിൻ്റെ ഉള്ളിൽ കെണിയാ, കണ്ടോ? കുത്തി വിഷം വെക്കുന്നുണ്ട്, കുത്തിയിട്ട് വിഷം വെക്കല. ഇങ്ങനെയാണ് പിശാചിന്റെ പണി. നമുക്ക് ചിലപ്പോഴൊക്കെയും അത് നന്നായി കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ വല്ലാത്ത ചതിയും വല്ലാത്ത വഞ്ചനയും ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹുലക്കും അദുവ്വും മുബീൻ. വളരെ വ്യക്തമായ ശത്രുവാണ് പിശാച്ച്. അവനെ ശത്രുവായിട്ട് കാണണം, ഓനെ അടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം തീർന്നു, ഞാൻ ചുരുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ വലിയ മഹാനാണ്.
യമനിലെ ഹദർമൂത്തിൽ ജീവിച്ച മഹാനാണ്. 90-ലധികം കൊല്ലം ജീവിച്ച മഹാനാണ്. 10-40-ലധികം കിതാബ് രചിച്ച മഹാനാണ്. വലിയ പണ്ഡിതനും എത്രയോ ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ആ അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങളെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകൾ ഏത് ഇബാദത്തിലേക്ക് ബന്ധപ്പെടുമ്പോ, നിസ്കാരത്തിലാകട്ടെ, ദിക്റിലേക്കാകട്ടെ, ഖുർആനോത്താകട്ടെ, ഏത് ഇബാദത്തിലേക്ക് ബന്ധപ്പെടുമ്പോഴും أعوذ بالله من الشيطان الرجيم اللهم إني أعوذ بك من همذات الشياطين ഇത് ചെല്ലാണ്ട് മൂപ്പർ ഒരു അമലിലേക്കും കടക്കാറില്ല. എന്തേ അത് ശൈത്താനത്തോട്ട് കാവലാ. ഇത് ചെല്ലാരെ നിസ്കാര പായലേക്ക് കേറുമ്പോ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഹമദാതി ശയാതീൻ ഇത് പറയാണ്ട് മൂപ്പർ നിസ്കാര പായലേക്ക് കേറുവല്ലേ, എന്തേ ശൈത്താനിക്ക് മുന്നേ വേലി കിട്ടുന്നു. നമ്മളെ നാട്ടിലോ കാലി വരുന്നതിന് വേലി കെട്ടിയ ശൈത്താൻ വരുന്നതിനല്ല, അല്ലേ, പിശാച്ച് വരുന്നതിന് വേലി കെട്ടി, എന്നിട്ട് അവൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അദാവത്തു ശൈത്താൻ, പിശാചിനോട് എപ്പോഴും നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകണം. ഒരിക്കലും അവനെ ചങ്ങായി കാണാൻ പാടില്ല. പറയാണ്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് ഉണ്ടാകണം. പിശാചിനെ എപ്പോഴും ശത്രുവായി തന്നെ കാണണം. നാലാമതായി മഹാനവരുകൾ പറയാണ്, എപ്പോഴും മരണത്തിലേക്കുള്ള ഒരുക്കമുണ്ടാകണം. രക്ഷപ്പെടാൻ അതല്ലേ വഴിയുള്ളൂ. എന്റെ ജീവിതം, എന്റെ നടത്തം, എന്റെ ഇരുത്തം, എന്റെ കടത്തം, എന്റെ പ്രവർത്തനം, എന്റെ മറ്റു കാര്യങ്ങൾ എല്ലാ സമയത്തും എന്റെ ചിന്ത ഒന്നേ ഒന്ന് മാത്രമാണ്, അത് മരണത്തിലേക്കുള്ള ഒരുക്കമാണ്. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവര് പിന്നെ അവൻ കള്ളുകുടിക്കൂല, അവൻ വ്യഭിചരിക്കൂല, അവൻ വേണ്ടായി തരങ്ങൾ ചെയ്യൂല, അവൻ ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, അവൻ യേശണി പറയൂല, പരദൂഷണം പറയൂല, അവനൊരു വേണ്ടായി തരവും ചെയ്യൂല. കാരണം എന്തുകൊണ്ടാണ്? അവന്റെ ചിന്ത ഒന്നേ ഒന്ന് മാത്രമാണ്, ഞാനിതാ മരണത്തിലേക്കുള്ള ഒരുക്കത്തിലാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വയലു കേൾക്കുന്ന സാധാരണക്കാരായ സഹോദരങ്ങളെ, എന്റെ ജീവിതം മരണത്തിലുള്ള തയ്യാറെടുപ്പോടുകൂടെയാകണം. കാരണം എന്തുകൊണ്ടാണ്? എന്റെ മകൻ ഗൾഫിൽ പോയിട്ട് അതാ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഹജ്ജിന് പോയ ഉപ്പ എനിക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അസ്രായീൽ കൂട്ടിക്കൊണ്ട് പോയ ഒരാള് ഇന്നവരെ ഫോൺ വിളിച്ചിട്ടില്ല, അയാളൊരു മെസ്സേജ് കടത്തിയിട്ടില്ല, അയാളെ ഒരു വിവരവും കിട്ടിയിട്ടില്ല, അയാള് ഞാനുമായി യാതൊരു ബന്ധവുമില്ല, ഒന്ന് കിനാവിലൂടെ പോലും വന്നിട്ട് എന്നോടൊന്നും ചെയ്തിട്ടില്ല. ഓ മുഅ്മിനെ, അസ്രായീൽ കൊണ്ടുപോയവര് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും മടങ്ങി വരാത്തൊരു യാത്ര പോകാനുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞു, മോനെ നിന്റെ ചുറുചുറുക്കുള്ള ആഫിയത്തോടുകൂടെ നീ ഇങ്ങനെ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ കബറിന്റെ മുകളിലൂടെ പരന്നു പോകുന്ന പുഴുക്കള് നിന്നെ കാണുമ്പോ ചിരിക്കുകയാണ്. മോനെ നിന്നെ ഒന്ന് കിട്ടണം എനിക്ക് ഷാപ്പാടാക്കാൻ, നിന്നെ ഒന്ന് കിട്ടണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. നല്ല ചുറുചുറുക്കുള്ള മനുഷ്യൻ നടന്നു പോകുമ്പോ കബറിന്റെ പുഴുക്കള് ചിരിക്കുന്നുണ്ട്. ഈ ഒരു ചിന്ത എനിക്കുണ്ടാകണം, എന്റെ ഉമ്മ പോയിട്ട് വന്നിട്ടില്ല, എന്റെ പാപ്പ വന്നിട്ടില്ല, എന്റെ കൂട്ടുകാര് വന്നിട്ടില്ല, പാവപ്പെട്ട മുത്തല്ലിമായി എന്നെ സ്നേഹിച്ച എന്റെ നാട്ടിൽ രണ്ട് ചെറുപ്പക്കാര് ഇർഷാദ് സാബിർ എന്ന് പറയുന്ന SSF വേണ്ടി ഓടി നടന്ന രണ്ട് മക്കള് മരിച്ചിട്ട് കഴിഞ്ഞ ദിവസം 40 തികയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭാവിയിൽ വലിയ നേതൃത്വമായി ഞങ്ങൾ കണ്ടിരുന്ന ഇഖ്ലാസോടെ പ്രവർത്തിച്ച രണ്ട് ചെറുപ്പക്കാര് അല്ലാഹുവേ നീ ദർജ ഉയർത്തണം റഹ്മാനേ, സുഹദായിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാ. അവിടുത്തെ വീട്ടിൽ ഇങ്ങനെ പോകുമ്പോ സാബിറിന്റെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞ വാക്കുണ്ട്, ഉസ്താദേ എന്റെ മകൻ ഒരു കൊല്ലമായി രാത്രി ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്, 12-1 മണിക്ക് ഖുർആൻ ഓതുകയാണ് എന്ന്
വന്നിട്ട് ഖുർആൻ ഓതിട്ട് ഉറക്കം തൂങ്ങുമ്പോ അതാ ബുർദ എടുത്തിട്ട് പാരായണം ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ നേരം വെളുക്കുന്നത് വരെ എന്റെ മകൻ സാബിർ കടക്കാറില്ല. ഞാൻ മരിക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് എന്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോനെ നിന്നെ ഒന്ന് നരമ്പിന്റെ ഡോക്ടറെ കാണിക്കണം, നിനക്കെന്തോ നരമ്പിന്റെ തകരാറുണ്ട്, അതുകൊണ്ടല്ലേ ഉറങ്ങാത്തത്. ഇവൻ പറയുന്നു, ഉമ്മാ എനിക്കൊരു തകരാറുമില്ല, എനിക്ക് മരിക്കണ്ടേ ഉമ്മാ, എനിക്ക് കബറിൽ കിടക്കണ്ടേ ഉമ്മാ. ഇവരിങ്ങനെ തമാശ പറയാട്. സുബ്ഹാനല്ലാഹ്. രാത്രി മഗ്രിബിന്റെ പിറകെ നിത്യമായി ഏഴ് സൂറത്ത് നിത്യമായിട്ട് ഓതും. യാസീൻ തബാറക്ക സജദ വാക്കി ഇങ്ങനെ തുടങ്ങിയിട്ട് ഏഴ് സൂറത്ത് നിത്യമായി ഓതിയ ചെറുപ്പക്കാരൻ, എന്നിട്ട് കേൾക്കണോ നിങ്ങൾ, രാത്രി എവിടെയെങ്കിലും എസ് എസ് എഫിന്റെ ക്യാമ്പുകൾ ഉണ്ടെന്നറിഞ്ഞാൽ അന്ന് അസറസ്കാരം കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തിരുന്നിട്ട് ഏഴ് സൂറത്തുകൾ ഓതും, എന്നിട്ടാണ് സംഘടനാ പ്രവർത്തനത്തിന് പോകുന്നത്. എന്നാൽ അറിയണോ, ഈ അടുത്തായി 40 ദിവസം മുമ്പ് ഉച്ചക്ക് 2:30 മണിക്ക് ഈ സാബിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉമ്മാനെ കൈപിടിക്കുകയാണ്, ഉമ്മാനെ കൈവിടിച്ചിട്ട് മുത്തുകയാണ്. ഉമ്മാ ഞാൻ സാഹിത്യോത്സവിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്, ഉമ്മാ എനിക്ക് ജയിക്കാൻ വേണ്ടി ദ്വാരക്കണം, ഞാൻ വിജയിക്കാൻ വേണ്ടി ദ്വാരക്കണം. ഉമ്മാന്റെ കൈയും പിടിച്ചിട്ട് മുത്തിയിട്ട് ഈ പോയ ചെറുപ്പക്കാരൻ അരമണിക്കൂർ കഴിയുമ്പോ കേൾക്കുന്ന വാർത്ത എന്താണ്? സാഹിത്യോത്സവിന് മക്കളെ കൊണ്ടുപോകുന്നതിനിടയിൽ ബൈക്ക് അപകടത്തിൽ പെട്ടിട്ട് അതാ കൂട്ടുകാരൻ മരിച്ചു പോയി. ഉമ്മാനെ കൈപിടിച്ചിട്ട് ജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് സാഹിത്യോത്സവിന്റെ വിജയമല്ല, അത് എന്നേക്കുമുള്ള വിജയത്തിന് വേണ്ടിയല്ലേ. അല്ലാ ഈ രണ്ട് കുരുന്ന് മക്കള് ഒരുങ്ങിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സാബിറിന്റെ ആ പ്രവർത്തനം കേട്ട എസ് എസ് എഫുകാരോട് എസ് വൈ എസുകാരോട് ആ വയലുകൾ കേൾക്കുന്ന ഉമ്മമാരോട് മരണത്തിന് ഒരുങ്ങുന്നവരാകണം, മരണത്തിനെ ഓർത്ത് ജീവിക്കുന്നവരാകണം, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കണം, എസ് എസ് എഫുകാർ ജമാഅത്തായി നിസ്കരിക്കണം, സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കണം, യശായിന്റെ പറകെ 3 റക്അത്ത് വിത്ര് നിസ്കരിക്കണം, സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം, രാവിലെ നാഷ്ത കഴിഞ്ഞാൽ 9 മണിയാകുമ്പോ ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിക്കണം, ധികരിപ്പിക്കണം, കുറേ ദിക്ര് ചൊല്ലണം, കുറേ തസ്ബീഹ് ചൊല്ലണം, എന്നിട്ടോ അറാമികൾ മാറ്റിവെക്കണം, ഗൈബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, കളവ് പറയാതെ, ശനി പറയാതെ, പരദൂഷണം പറയാതെ, ഒരാളെയും കുറ്റപ്പെടുത്താതെ, ഒരാളെയും ചെറുതാക്കി കാണാതെ, അവനവന്റെ അഹ്റം ചിന്തിച്ച് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഭിമന്യരായ സയ്യിദ് ഇസ്മായിൽ തങ്ങള് പാവപ്പെട്ട മുത്തല്ലിമായ എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന തങ്ങളവർകള് ഞാൻ എന്ത് വിഷമം വന്നാലും അവിടുത്തെ ഹളറത്തിലേക്കാ ഓടിപ്പോകുന്നത്. അഭിമന്യരായ തങ്ങളെ പൊരുത്തത്തോടെ, ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളെ പൊരുത്തത്തോടെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, ബാക്കിലുള്ളവരൊന്ന് മുമ്പിലേക്ക് കയറി വരണം, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, ആ ബാക്കിലുള്ളവരൊക്കെ ഇങ്ങോട്ടൊന്ന് കടന്നു വരണം. അല്ലാഹു നമ്മുടെ സദസ് ദുആക്ക് ഇജാബത്തുള്ള സരസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ബാക്കി നിൽക്കുന്ന പ്രവർത്തകർ എല്ലാവരും മുമ്പിലേക്ക് കയറി വരണം. അല്ലാ ഞങ്ങൾ സരസിനെ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്, ഒരൊറ്റ കാര്യം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങള് വലിയ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങള് പറഞ്ഞത് കാണാം. മോനെ എന്റെ ഈ ബോർഡിന്റെ അകത്തൊരു ആത്മാവുണ്ട്, ആ ആത്മാവിനെ റബ്ബുൽ ഇസ്സത്ത് പടച്ചത് എന്തിനാണെന്നറിയുമോ?
ആത്മാവിനെ റബ്ബുൽ ഇസ്സത്ത് പടച്ചതെന്തിനാണെന്നറിയുമോ? ഇവിടെയുള്ള ആത്മാവിനെ പടച്ചത് അതൊരു രാജാവിനെ കുടിയിരുത്താനാണ്, അതൊരു നേതാവിനെ കുടിയിരുത്താനാണ് ഈ ബോർഡിന്റെ അകത്ത് ആത്മാവിനല്ല പടച്ചത്, അതൊരു രാജാവിനെ കുടിയിരുത്താനാ. ആരാണെന്റെ ഈ മനസ്സാകുന്ന കൊട്ടാരത്തിൽ കുടിയിരുത്തേണ്ട രാജാവ് ആരാണ്? അത് മദീനയിലെ രാജാവ് ഇരിക്കുന്ന തങ്ങളെ ഉപ്പാപ്പ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ മുത്തുനബിയെ എന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ കുടിയിരുത്തണം. ഹബീബ് നിങ്ങൾ എന്റെ മനസ്സിലേക്ക് കടക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ പല നിലക്കുള്ള സ്നേഹങ്ങളുണ്ട്, ഏതെല്ലാം പ്രേമങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ക്രിക്കറ്റ് താരന്മാരെ സ്നേഹിക്കുന്നവര്, ഫുട്ബോൾ താരങ്ങളെ സ്നേഹിക്കുന്നവര്, സിനിമാ നടന്മാരെ നടിമാരെ സ്നേഹിക്കുന്നവര്, ഇങ്ങനെ പല ജാതി സ്നേഹങ്ങളുണ്ട്. നിങ്ങളൊക്കെ വാട്സപ്പ് നോക്കുന്നവരല്ലേ? ഇന്നലെയും ഇനിയാനും വാട്സപ്പിൽ കണ്ടില്ലേ നിങ്ങള്? 60 വയസ്സായ തലയിലേക്ക് തട്ടമുട്ട സാരി ഉടുത്ത ഒരു മുസ്ലിം ഉമ്മയാണ് പറയുന്നത്, വാട്സപ്പിലൂടെ വോയിസ് ഇങ്ങനെ പുറത്തേക്ക് വിടുകയാ. ഈ ഉമ്മ പറയാണ്, ഞാൻ 1 മാസമായി ചോറ് വയ്ക്കാതെ, 1 മാസമായി ഞാൻ കടന്നിട്ട് ക്ഷീണിതരായിട്ട് എന്റെ തടിയൊക്കെ ക്ഷീണം പിടിച്ചു പോയി. എന്താ ഉമ്മ എന്ന് ചോദിക്കുമ്പോ ഉമ്മാന്റെ മറുപടി കേൾക്കണോ? സിനിമാ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഉമ്മ പറയാണ്, അവൻ ഇന്നലെ ജാമ്യത്തിൽ വിട്ടപ്പോ എനിക്ക് സമാധാനായി. ഞാൻ എത്ര നേർച്ചയാക്കി ദിലീപിനെ വിടാൻ, ഞാൻ എത്ര നേർച്ചയാക്കുന്നു ദിലീപിനെ വിടാൻ, ഞാൻ എത്ര നേർച്ചയാക്കി എത്ര ദുആ ചെയ്തു സിനിമാ നടനെ ഒന്ന് വിടാൻ. അപ്പോഴാണ് ചോദിക്കുന്ന ഉമ്മയോട്, നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാണോ? ഈ ഉമ്മ പറയുന്നത്, എനിക്കെന്റെ പുതിയ പിള്ളേക്കാളും ഇഷ്ടം ദിലീപിനോടാണ്. ഈ നിലക്ക് സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നവര്, ക്രിക്കറ്റ് താരന്മാര്, ഫുട്ബോൾ പ്രേമികളെ സ്നേഹിക്കുന്നവര് ഇരിക്കട്ടെ. ചെറുപ്പക്കാരെ, ഓ വയല് കളിക്കുന്ന ചെറുപ്പക്കാരി, നിന്റെ കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരിയെ സ്നേഹിക്കുന്നവൻ, കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നവൻ, ഏതോര അന്യപുരുഷനെ സ്നേഹിച്ച് നടക്കുന്ന പെണ്ണ്, ഏതോര അന്യപെണ്ണിനെ സ്നേഹിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ, അങ്ങനെ സ്നേഹം മൂത്താൽ, കാമം മൂത്താൽ, ജാതിയോ മതമോ വർഗമോ കളറോ ഒന്നും പ്രശ്നമേ അല്ല. ഏത് വലിയ തറവാടിൽ ജനിച്ച മുസ്ലിം പെണ്ണ് അവളെ വികാരം അങ്ങ് മൂത്തപ്പോ മതം മൂലം ബലവക്കാര് ദ്വന്ദം പ്രസവിച്ച ഉമ്മാനെ കണക്കിലെടുക്കാറ്. അതാ വീട് വിട്ട് ഏതൊരു മതക്കാരന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോ, ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ സരസിലുള്ള ഉമ്മമാര്, സരസിലുള്ള ചെറുപ്പക്കാര്, എല്ലാ പ്രേമങ്ങളും എല്ലാ സ്നേഹങ്ങളും അത് നിങ്ങളെ നാശത്തിലെത്തിക്കുന്നതാണ്, നിങ്ങളെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നതാണ്. എത്ര പേര് പ്രേമിച്ച് പ്രേമിച്ചിട്ട് പ്രേമം സഫലീകരിക്കാത്തതിന്റെ പേരിൽ കഴുത്തിൽ കയറിട്ട് മുറുക്കിയവര്, വള്ളത്തിൽ മുങ്ങി ചാകുന്നവര്, ട്രെയിനിന്റെ അടിയിൽ തലവെച്ച് ചാകുന്നവര്, അതാ വിഷം കുടിച്ച് ചാകുന്നവര് പറയുന്നു, എല്ലാ പ്രേമങ്ങളും എല്ലാ പ്രേമങ്ങളും അത് നശിപ്പിച്ച് കളയുന്ന പ്രേമമാണ്. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ഒരു സ്നേഹമുണ്ട് ഇവിടെ, ഒരു സ്നേഹമുണ്ട് ഇവിടെ, അതെന്റെ ദുനിയാവിലെന്റെ പവർ കൂട്ടുകയാണ്, ദുനിയാവിലെന്റെ സ്ഥാനം കൂട്ടുകയാണ്, എന്നെ കബറിന്ന് രക്ഷപ്പെടുത്തുകയാണ്. എന്റെ മരിക്കുന്ന സമയത്ത് എന്റെ സരേ ഈമാന് രക്ഷപ്പെടുത്തുന്നു, എന്റെ ആഹുറത്തിന് രക്ഷപ്പെടുത്തുന്നു, എന്റെ സിറാത്ത് പാലം എന്നെ കടത്തുന്നു, എന്നെ സ്വർഗത്തിലെത്തിക്കുന്നു. ആ നിലക്കുള്ളൊരു സ്നേഹം ഇവിടെയുണ്ട്, അത് ഒന്നേ ഒന്ന് മാത്രമാണ്, അത് മഹബ്ബത്തു റസൂലില്ലാഹ്, അത് മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്, മുത്തുനബിയോടുള്ള സ്നേഹമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, എന്റെ ദുനിയാവ് നശിപ്പിക്കുന്ന പ്രേമം എനിക്ക് വേണ്ട, എന്നെ ആത്മഹത്യയിലേക്ക് ചെന്നിക്കുന്ന പ്രേമം
വേണ്ട, എന്റെ മതം വലിച്ചെറിയുന്ന പ്രേമം വേണ്ട, കിട്ടിയവന്റെ പിന്നാലെ ഓടുന്ന പ്രേമം വേണ്ട, എന്നെ ദുനിയാവും ആഹ്റും രക്ഷപ്പെടുത്തുന്ന ഒരു പ്രേമം എന്ന് പറഞ്ഞാൽ പേടിയാകുന്നു. അങ്ങനെ ഒരു മലയാള വാക്ക് പറയരുത്, എന്നെ രക്ഷപ്പെടുത്തുന്ന മഹബത്ത്, എന്നെ രക്ഷപ്പെടുത്തുന്ന സ്നേഹം. മദീനയിലെ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് ആത്തങ്ങളോട് വല്ലാത്ത മഹബത്തുണ്ടാകണം, വല്ലാത്ത സ്നേഹമുണ്ടാകണം, എല്ലാ സ്നേഹങ്ങളും വലിച്ചെറിയണം. നേതാവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരി രാത്രി കടക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നാല് അതാ വെളിയങ്ങ് കടത്തി റൂമിൽ ചെന്നിട്ട് വാട്സപ്പ് അങ്ങ് ഓൺ ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് ഫേസ്ബുക്ക് അങ്ങ് ഓൺ ചെയ്തിട്ട് പാതിരാ സമയം വരെ ഉറക്കൊഴിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരിയും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, രാത്രി കടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്കൊന്ന് ചെന്നാല് അരാധിക്കറു ചൊല്ലി ഫാത്തിഹ ഇഖ്ലാസോരി നീ അങ്ങ് ചാരിറ്റ് കിടക്കുന്നു, ഒരു തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിക്കുന്നു, നീ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം എന്നിങ്ങനെ സ്വലാത്ത് അങ്ങ് ചൊല്ലി 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 ഉറക്കം വരുന്നത് വരെ നീ അങ്ങ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ അതാ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ഈ കടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് ഈ കടക്കുന്ന മനുഷ്യനോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, അല്ല മോനെ നിനക്ക് എന്റെ പരിചയമുണ്ടോ? ഈ കടക്കുന്നവൻ പറയാട് ഇല്ല ഇല്ല. അപ്പോഴാണ് വന്ന ചെറുപ്പക്കാരന്റെ മറുപടി, നീ കടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നത് വരെ നീ ആരെ പേരിലാ മോനെ സ്വലാത്ത് ചൊല്ലിയത്? ഇവന്റെ മറുപടിയാണ് എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ മുത്തുനബിന്റെ പേരിലാണ്. എന്നാ മോനെ ആ മുത്തുനബി ഞാനാണ് കേട്ടോ. ഹബീബ് തങ്ങളെ ഉറക്കത്തിലൂടെ വരികയാണ്, ആ ഹബീബ് തങ്ങളെ ഒന്ന് കാണണം, അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖമൊന്ന് കണ്ടിട്ട് മരിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ, എല്ലാ പ്രേമങ്ങളും വലിച്ചെറിഞ്ഞ് ഹബീബ് തങ്ങളോട് വല്ലാതെ സ്നേഹിച്ച് സ്വലാത്തങ്ങ് ചൊല്ലി 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 വളരെ നല്ലവരായി ജീവിക്കണമെന്ന് പാവപ്പെട്ട എന്നോടും ഇവിടെ കൂടിയ എല്ലാവരോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ്, നീ ഞങ്ങളെ സരസ് കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. മുത്തുനബി മദീനത്തിൽ നോക്കി സന്തോഷിക്കുന്ന അഭിമന്യരായ തങ്ങൾ ദുആ ചെയ്യുമ്പോ ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ സ്വീകരിക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം അഭിമന്യരായ തങ്ങൾ കൈ